മനസ്സിലൊരു കാര്യം വിചാരിച്ചിട്ടുണ്ട്, മംഗളമായിട്ട് കലാശിക്കും. ഞാൻ ഒരു നല്ല കാര്യം പറയട്ടെ, എന്റെ മകക്കേ ഒരു കല്യാണാലോചന വരുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? എന്റെ മോള് കല്യാണം കഴിച്ചു. എന്നെ വിടാൻ
വർഗീസിന്റെ കാര്യം കഷ്ടം തന്നെ. പാവ ആ കിഴവിനെ തല്ലി. എലിസബത്തിന്റെ കല്യാണ കാര്യം പറഞ്ഞു. നാളെ ആർക്കും കല്യാണം കഴിച്ചു കൊടുക്കുന്ന അയാൾക്ക് ഇഷ്ടമല്ല. എവിടെ ശമ്പളം വാങ്ങി ഇയാൾ എത്ര കാലം ഇങ്ങനെ ജീവിക്കും? എലിസബത്തിനെ ആരെങ്കിലും നോക്കിയാ മതി, അയാൾക്ക് സംശയമാണ്. എന്റെ മോളെ, നീ എന്തിനാണ് ഈ കയ്യും കാലും കാണുന്ന ഉൾപ്പെടുന്നത്? ആമ്പിള് നിന്റെ പുറകെ കൂടും. പൗഡർ ഇടിയും കണ്ണെഴുതുമൊന്നും വേണ്ട. ഇനി തുടങ്ങി. ഈ അപ്പച്ചനും വെറുതെ ഇരുന്നു കൂടെ? ഇങ്ങി തരൂ ജോയ്. അവിടെ പോകുമ്പോ നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിഞ്ഞു നോക്കരുത്. വല്ല പൂവാരന്മാരും നിന്നെ വരവീക്ഷാൻ നിൽപ്പുണ്ടാവും. കല്യാണം കഴിക്കാന്നൊക്കെ പറയും, നീ സമ്മതിക്കരുത്. സൂക്ഷിക്കാൻ പോയ എന്റെ കത്താന്റെ എന്റെ മോക്ക് ഒരു ദുർബുദ്ധി തോന്നരുതേ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. നിങ്ങൾ സെൻസസ് എടുക്കാൻ വന്നതാണ്? നാരായൺകുട്ടിയെ കണ്ടിട്ട് ഒരുപാട് കാലമായല്ലോ. വേണ്ട വേണ്ട, ഇത് എന്റെ കൂടെ ജോലി ചെയ്യുന്ന മിസ്റ്റർ മുകുന്ദൻ. ഹലോ, ഞാൻ ഇവിടെ ഒരു കമ്പനിയിലെ ടൈപ്പിസ്റ്റ് ആണ്. ഞാനും ഒരു ഉദ്യോഗം സമ്പാദിച്ചു. എലിസബത്തിന്റെ വീട് ഇതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. കോളേജ് വിട്ടതിന് ശേഷം നമ്മൾ ആദ്യമായി കാണുകയാണ്. ശരിയാ. ആരോ കുഴപ്പമായി. എന്താടാ രണ്ടാണുങ്ങൾ വന്ന് ചേച്ചിയുമായി സംസാരിക്കുന്നു? കർത്താവെ, ചതിച്ചോ? കാപ്പ് കുടിച്ചിട്ട് പോ. വേണ്ട, പിന്നെ ഒരു ദിവസം വരാം. വേണ്ട വേണ്ട, സൗകര്യമായിട്ട് ഒരൊറ്റ ദിവസം വരണ്ട. ഈ പഠിക്കാത്ത കിടന്നാൽ കാല് ഞാൻ തല്ലിവിടും. നിങ്ങൾ ആരാ? എന്തിനിവിടെ വന്നു? നിങ്ങളെ ഞാൻ വെറുതെ വിടുക. ഞങ്ങൾ സെൻസസ് എടുക്കാൻ വന്നതാണ്. അങ്ങനെ പെമ്പിള്ളേരുള്ളവർക്ക് പലരും പറഞ്ഞ് പലരും. അപ്പച്ച, ഈ നാരായൺകുട്ടി എന്റെ കോളേജ് പഠിച്ചാണെന്ന്. ആണോ? ഇനി ഒന്നും പറയണ്ട, എല്ലാം മനസ്സിലായി. പതാടത്തേ, 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 പതാടത്തേ. നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിക്കുകയാണ്. എന്റെ മകള് പ്രായമായവളാണ്. അവളോട് സംസാരിക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു? പരിചയമുള്ളതുകൊണ്ട് സംസാരിച്ചു. അല്ലെങ്കിൽ തന്നെ സംസാരിക്കാതിരിക്കാൻ ഉക്കോ. നിങ്ങൾ സെൻസസ് എടുക്കാൻ വന്നതല്ലേ? നാരായണൻകുട്ടിയോ പൂരണൻകുട്ടിയോ ആരും എന്റെ മോള് വരുമ്പോ സംസാരിക്കുന്നു. അയ്യോ, ഇത് സെൻസസ് എടുക്കാൻ വന്നവരാ. അയ്യോ, അതല്ലേ, ഇവര് എന്റെ മോളെ പ്രേമിക്കാൻ വന്നിരിക്കുന്നത്. ഞാൻ ഒന്നിച്ച് പഠിച്ചവരാണ്. സംസാരിച്ചു പോയി. ശരി ശരി, ഞാൻ പറയാം. ഇവിടെ രണ്ടുപേരെ ഉള്ളൂ, വർഗീസ്, എലിസബത്ത്. വർഗീസ് മൂന്ന് പേരായി. രണ്ടുപേര് വർഗീസ്, 54 വയസ്സ്. എലിസബത്ത് വർഗീസ്, 24 വയസ്സ്. എഴുതിയോ? ശരി, കണ്ടോ, ഇത് കണ്ടോ, അവൻ പിന്നെ നോക്കുന്നുണ്ട്. എന്നാലും വേരി മോളെ, നീ എന്നോട് അടങ്ങി വർഗീസ്. അവന് ഇവിടെ കൂടെ ഒരു കോളേജ് പഠിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് പോരെ എന്റെ പറഞ്ഞാണ്ടെ. അയ്യോ അയ്യോ, നാളെ മുതൽ അവൻ വേരിയുടെ മോളിൽ കൂടി എത്തി നോക്കുക, എഴുത്ത് കൊടുക്കുക, പ്രേമിക്കുക. ഇവിടെ കല്യാണം കഴിച്ചിട്ട് പോവേ. എന്റെ ബന്ധുങ്ങളെ, എന്റെ വയറ്റിപ്പഴുപ്പ് മുട്ടിച്ചെല്ലോടി എലിസബത്ത്, നീ എന്നോട് ഈ കടുങ്ക ചെയ്യണമായിരുന്നു. വർഗീസേ, ആരെയും കല്യാണം കഴിക്കത്തില്ല. നാളെ ഇവിടെ അവനെ പ്രേമിക്കാം. അവൾ ആരെയും പ്രേമിക്കുന്നില്ല, ഞാൻ ഏറ്റുന്നു. മോളെ, നീ അപ്പിച്ചിപ്പോ. നേരാ മോളെ, നീ പോ. അല്ലെങ്കിൽ ഒരു ദിവസം ശമ്പളം നഷ്ടോ. പോകുമ്പോ സൂക്ഷിച്ചു പോണേ, ആമ്പിള്ളേരെല്ലാം മലയിട്ടുണ്ടാവും. അങ്കിൾ, ഇങ്ങോട്ട് വന്നേ. ഞാൻ അങ്ങോട്ടൊന്ന് പോയിട്ട് വട്ടെ. ഏയ്, റോട്ടിൽ വെച്ച് ചേച്ചിയായിട്ട് ആമ്പിള്ളേർ ആരെങ്കിലും വർത്താനം പറയണ്ടോന്ന് നോക്കണേ. അക്കാരും ഞാൻ ചേച്ചി മതിയടാ. നീ ആരോടാ എന്റെ? ഞങ്ങളേ, ഈ വീട് വിലക്ക് വാങ്ങിച്ചു.
ആരാ പുതിയ താമസക്കാരെ? എന്റെ ചെവിടെ കുറച്ച് പണമാറി. പൊട്ട പൊട്ടു എന്റെ പേരാ പൊട്ട പൊട്ട ഏയ് പൊട്ട പൊട്ട ചായ ഇപ്പൊ വേണ്ട പിന്നെ മതി. അയ്യോ എന്റെ കൊട ഒടിഞ്ഞു പോയി. എന്റെ 17-ാമത്തെ വയസ്സിൽ ബർമയിൽ നിന്ന് മേടിച്ചു. അയ്യോ പാവം. പിന്നെ എന്റെ കൊട ഒടിഞ്ഞു പോയി. ആ കൊട അതിനകത്തു എന്താണ് ഇവിടെ ബഹളം? ആരാ പുതിയ താമസക്കാരെന്ന് ചോദിക്കായിരുന്നു. മനസ്സിലായില്ലേ? ഞാനാണ്. ഓട്ടോമൊബൈൽസ് ആണ്? അല്ലല്ല, ഞാൻ ഓട്ടോമൊബൈൽസിന്റെ ഉടമസൻ ഫെർണാൻഡീസ് ഓട്ടോമൊബൈൽസ്. ഇവര് തന്റെ ആരാ? അവരെന്റെ വളർത്തുമക്കളാണ്. മര്യാദക്ക് നടക്കാൻ പറയണം. ഒപ്പടാന്റെ പേര് വേറെ ആ ഗേറ്റ് എന്തിനാ? അതെ പോ. എന്റെ കൊട ഒടിഞ്ഞു പോയി. ഞാൻ ബർമായിലായിരുന്നപ്പോ ബോംബ് വീണിട്ട് കൊട ഒടിഞ്ഞിട്ടില്ല. ഏ ഇപ്പൊ ഒടിഞ്ഞു പോയി. ശരി, അതിനകത്ത് പോടോ. ലോറിക്കകത്തല്ല, വീട്ടിനകത്തോട്ട് പോന. നല്ല വീട് കിട്ടുമോ? അയ്യോ ഒടിഞ്ഞു പോകുന്ന ആദ്യം ഉണ്ടെങ്കിൽ ഞാൻ കൂട്ടിച്ചേരാം, പക്ഷെ കിട്ടില്ല. അതുകൊണ്ട് എവിടെയെങ്കിലും കടയല്ലേ? നന്നാക്കും. ഒന്ന് കൈയാണെങ്കിൽ ജോലി ചെയ്യണി. മുന്നാളി എങ്ങനെ ചോറ് കേറ്റുമല്ല, ജോലി ചെയ്യുമ്പോ ആ ചോള കാണണം. വേറെ എന്നാ മരിക്കാനും മുന്നറിയത്. നിങ്ങൾ നിങ്ങൾ ജോലി നോക്കി അറിഞ്ഞിരുന്നാ മതി, അല്ലെങ്കിലേ വയസ്സാണെന്നൊന്നും ഞാൻ വകവയ്ക്കില്ല. മാർക്കറ്റിൽ പോണോ? അല്ല പിന്നെ വായിക്കോളാം. ഇവിടെ അടിച്ച് വൃത്തിയാക്കി. ശരി പോലെ പോണ്ടേ? കിട്ടുമോ? കിട്ടുമോ? എന്റെ പുസ്തകം എല്ലാം എടുത്തോണ്ട് പോയി മോളത്തെ മുറിയില്. എന്ത് പറയാനാ പിന്നെ? നല്ലൊരു കൊട അല്ലായിരുന്നു, ഒടിഞ്ഞു പോയി. അയ്യോ എന്റെ കുഞ്ഞെ, ഇതുപോലെ കൊട ഇനി വാങ്ങാൻ കിട്ടത്തില്ല. ഇത് ഞാൻ പണ്ട് പർമായിന്ന് വാങ്ങിച്ചതാ. ഈ സ്ത്രീയോട് ചെയ്യാൻ എന്താ എടുത്തു സാർ? ഇവരത് ചെയ്യില്ല. ഇവൻ തന്നെയാണ് സാർ, ഞാൻ ബസ്സിൽ ഇറങ്ങുന്നു. നിങ്ങളൊന്ന് വെറുതെ കേൾക്കണം. നിന്റെ പേര് ഗോപാലനല്ലേ? അതെ സാർ. കഴിഞ്ഞ വർഷം ആലപ്പുഴ ബസ് സ്റ്റാൻഡിൽ നിന്നെയല്ലേ ഞാൻ അറസ്റ്റ് ചെയ്തത്? അതെ. എന്നാ ജയിലിൽ നിന്ന് ഇറങ്ങിയത്? ഒരാഴ്ചയായി സാർ. നീ എന്തിനാ ഇവിടെ വന്നത്? വെറുതെ നാട് കാണാൻ. നാട് കാണാൻ വന്ന ഒരുത്തിനെ ഞാൻ അറസ്റ്റ് ചെയ്തോണ്ടോ വന്നിരിക്കും? ഇവിടെ വന്നപ്പോളെ തനിക്ക് വിവരമുണ്ട്. അവൻ പിടിച്ചു പറിക്കില്ല, കഴിഞ്ഞ വർഷം സത്യം ചെയ്ത. ശരി, അവനെ പരിശോധിച്ചോ? ഇയാളെ ചെയ്യുമൊന്നും ഇല്ല. അപ്പൊ അവിടുന്ന് അവനെ പറഞ്ഞേക്കുണ്ടായിരുന്നു. നമുക്ക് ലോക്കപ്പി കൊണ്ടു. പ്രഭാൻ ചേട്ടൻ എന്താ ഇവിടെ നിൽക്കുന്നത്? എനിക്ക് മനസ്സിലായില്ലേ. ഞാനാണ് എലിസബത്ത്, നിങ്ങളുടെ അനിയത്തും ഞാനും ഒരേ ഓഫീസിലാണ് ജോലി ചെയ്യുന്നത്. ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നില്ല. നളിനി എന്താ ഇന്ന് ഓഫീസിൽ വരാതിരുന്നത്? അവൾക്ക് നല്ല സുഖമില്ല, ജലദോഷം. ചേട്ടൻ എന്താ ഇവിടെ നിൽക്കുന്നത്? ഞാൻ ഡോക്ടറടുത്തേക്ക് പോവുകയാണ്. കൂടെ വന്ന വേലക്കാരൻ പയ്യൻ ഇപ്പൊ വരാമെന്നും പറഞ്ഞ് അങ്ങോട്ടെങ്ങോട്ടും മാറി. ഒരുപാട് നേരമായി ഞാനിവിടെ കാത്തു നിൽക്കും. എലിസബത്തിന് എന്നെ ഡോക്ടറടുത്ത് കൊണ്ടുപോകാം. എലിസബത്തെ, എന്താണത്? ഇവൻ ആരാ? എന്റെ കൂടെ ജോലി ചെയ്യുന്ന ടൈപ്പിസ്റ്റ് നളിനിയുടെ ചേട്ടനാണ് ഇങ്ങേര്. എടാ നളിനിയുടെ ചേട്ടാ, എന്ന് തുടങ്ങിയടാ ഇത്?
എന്ത് എലിസബത്ത് ഇയാൾ പറയുന്നത്? നിന്റെ വേലയെല്ലാം കയ്യിലിരിക്കട്ടെ. നീ എന്റെ മോക്ക് എത്ര എഴുത്തു കൊടുത്തിട്ട്, എത്ര പ്രാവശ്യം അവളെ സിനിമയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട്, എത്ര പ്രാവശ്യം ബീച്ച് കടപ്പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട്, എനിക്കതറിയാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല. എടാ, നീയും എന്റെ മോളും തമ്മിൽ പ്രേമമല്ലടാ. പറയാ, ഞാൻ കാച്ചിക്കളഞ്ഞ അവൻ പറയട്ടെ, അവൻ നാളിറങ്ങിപ്പോയോ എന്ന് തുടങ്ങിയ യാത്ര. ഇത് എലിസബത്തിന്റെ ആരാ? അപ്പനാടാ. എന്തിനാടാ ഈ ബന്ധവും മുന്തും എല്ലാം അന്വേഷിക്കുന്നത്? ഇപ്പൊ മനസ്സിലായി. എനിക്ക് അവളെ കല്യാണം കഴിച്ചായിരുന്നു പറയാൻ വരികയായിരിക്കും. അങ്ങനെ എങ്ങനെ പറഞ്ഞാൽ എല്ലാം സൂപ്പർ. എനിക്ക് എലിസബത്തുമായി അങ്ങനെയുള്ള യാതൊരു അടുപ്പവുമില്ല. ഞാനൊരു കുരുടനാണ്. ഇയാൾ ഡോക്ടറെടുത്ത് പോവാണ് അപ്പച്ച. കൂടെ ഒന്ന് വേലക്കാരെ പയ്യെ ഇയാളോട് നിർത്തിട്ട് എങ്ങോട്ടോ പോയി. ഡോക്ടറെടുത്ത് കൊണ്ടുപോയി വിടാമോ എന്ന് എന്നോട് ചോദിക്കുകയായിരുന്നു. എത്രയുണ്ടടാ കയ്യാൻ? നീ മോളെ, ഇവൻ കുരുടനാണെങ്കിൽ തന്നെയും ആണാ. നീ ഇവന്റെ കൂടെ പോകണ്ട, ഞാൻ കൊണ്ടുവിടാം. പട ചപ്പാത്തി ഉണ്ടാക്കിയ മാവിന്റെ കുഴപ്പമാണെന്ന് പറയും. വിറകിന്റെ കുഴപ്പമാണെന്ന് ചിലപ്പോ പറയും. പാചകത്തിന്റെ കാര്യത്തിൽ മാത്രം തെറ്റുപറ്റിയാൽ ആന്റി സമ്മതിക്കില്ല. ഞാൻ പറഞ്ഞില്ല ഇത് കരിഞ്ഞല്ല. നല്ല ടേസ്റ്റ്. അത് പിന്നെ കണ്ടല്ലോ നിങ്ങളുടെ നല്ല ടേസ്റ്റ് ആണെന്ന്. നീ ഒരുത്തനേ ഉള്ളൂ ടേസ്റ്റ് അറിഞ്ഞ ആഹാരം കഴിക്കുന്നത്. അത്രയും വേണം. എന്നാലേ ഈ പിള്ളേർ തിരിക്കുന്നത് മനസ്സിലാക്കാം. അവരിന്നലെ വന്നവരാണ്. നീ എന്താണ് എന്നെ കളിയാക്കുന്നത്? നിന്റെ മൂത്രം ഞാൻ കൊറേ കഴുകിയതാ. ആ നന്ദി വേണം. രാജുവേട്ടൻ പുറത്തു പോയിട്ടല്ലേ? ഇപ്പഴേ വന്നതാ. ഡാ ഇത്രേ ഉള്ളപ്പോ ഫോൺ കൊടുക്കാതെ ആ എന്തിന് ഇനി എരു കൂട്ടി കൊണ്ടുപോകുന്നതാ. പഠിപ്പിച്ച് വളർത്തി. ഞാനൊന്നും ചെയ്യുന്നില്ല. എന്നിട്ടോ നന്നായിട്ടല്ലോ. ഞാനല്ല ഈ ജോയാണ് ജീവിപ്പിച്ചത്. ചിരിച്ചോടാ, നീ ചിരിച്ചോ, എത്ര വേണമെങ്കിലും ചിരിച്ചു. എന്താ മോനെ വിശേഷം?
ഇത്രയ്ക്ക് വിശേഷം അല്ലേ ഉള്ളൂ. എന്നാലും നീ എന്താണ് വാങ്ങിക്കുന്നത്? അരി പൂഴ്ത്തിവെക്ക് കരിഞ്ചന്തയിൽ വിൽക്കുകയും ചെയ്ത ഒരു സംഘമുണ്ടോ? ആരെയാണ് ആളുകൾ? ആരാണെന്ന് അറിയാവുന്ന ഞാൻ പിടിച്ചോ മര്യാദ. ആരും മൗത്താർഡിൽ വായിക്കുന്നു. ബ്യൂട്ടിഫുൾ മ്യൂസിക്. വർക്ക്ഷോപ്പിലെ പിള്ളേരാരെങ്കിലും? അതെ, അവർക്ക് ഇരുമ്പിലെ ശബ്ദം ഉണ്ടാക്കാനല്ലാതെ വല്ലത് അറിയാമോ? ശരി, എങ്കിലും രാവിലെ കോളേജിൽ പോകണ്ടേ? എനിക്കൊരു 50 രൂപ വേണം. എലിസബത്തിന് ശമ്പളം കിട്ടിയിട്ട് അങ്ങോട്ട് തിരിച്ചു തരുന്ന കാര്യം മുട്ട്. എന്താ ഇത്ര അത്യാവശ്യം? വീട്ടു സാമാനങ്ങൾ വാങ്ങിക്കാനാ. കേട്ടോ സോറി, സമയം കിട്ടുമ്പോഴൊക്കെ എലിസബത്തിന് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണേ. എന്തോന്ന് നല്ല കാര്യം? അയ്യോ, അതെനിക്ക് മനസ്സിലായില്ലേ. ആണുങ്ങളെ അവരെ സ്നേഹിക്കരുത്, കല്യാണം കഴിക്കരുത്, കിട്ടുന്ന കാശ് മുഴുവൻ കൊണ്ടുവന്ന് അപ്പന്റെ കയ്യിലോട്ടം കൊടുക്കണം, അപ്പനെ ബഹുമാനിക്കണം, ആമ്പിള്ളാരെ സ്നേഹിച്ചാലുള്ള ഗുണവും ദോഷവും പ്രത്യേകം എലിസബത്തിനെ പറഞ്ഞ് മനസ്സിലാക്കണം. പെമ്പിള്ളേര് ആമ്പിള്ളേരെ സ്നേഹിക്കുന്നോണ്ട് ഗുണമൊന്നുമില്ല പറഞ്ഞോട്ടെ. ഇല്ലേ, എന്നാ ദോഷം മാത്രം പറഞ്ഞ് മനസ്സിലാക്കിയാ മതി. അത് പെണ്ണുങ്ങളാകുമ്പോ വിശദമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ പിള്ള ചായ വർഗീസ്. ഒരു 50 രൂപ മഹാലക്ഷ്മി വാഴുന്ന വീടാ. അയ്യോ മഹാലക്ഷ്മി അല്ലേ, ഇത് ചേട്ടാൻ കരിയ വീടാണ്. അടിയിലെ ചൂട് അവൻ ഇതുവരെ മറന്നിട്ടില്ല. വായി കടയിൽ പോയിട്ടേ ഈ സാധനങ്ങൾ മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകും. പച്ചരി എന്ന് പറഞ്ഞാ പൂത്ത പച്ചരിയാ, പഞ്ചസാരിക്ക് 10 പൈസ കൂടി. എന്തൊക്കെയാണ്? 5 രൂപ പോയി, പിന്നെ നോക്കിയെടുത്തു. ചേച്ചി, അങ്കിൾ വന്ന സാധനങ്ങൾ എല്ലാം വാങ്ങിന്ന് പറഞ്ഞേ.
നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? ഭ്രാന്ത് നിങ്ങൾക്കാണ്. എന്തിനാ എറിഞ്ഞത്? നിങ്ങൾ ശബ്ദം ഉണ്ടാക്കിയതുകൊണ്ട്. ആര് ശബ്ദം ഉണ്ടാക്കിയതുകൊണ്ട്? നിങ്ങൾ നിങ്ങൾ ശബ്ദം ഉണ്ടാക്കിയതുകൊണ്ട്. ഇതുവരെ ഞാൻ ക്ഷമിച്ചു, ഇനി ഞാൻ ക്ഷമിക്കില്ല. വഴക്കുണ്ടാക്കാനാണോ ഭാവം? അതിന് വഴി ഉണ്ടാക്കാതിരിക്കാ നല്ലത്. പെണ്ണാണെന്ന് കരുതി എന്തും ചെയ്യാൻ വിചാരിക്കരുത്. ഞാനങ്ങോട്ട് ഇറങ്ങി വന്നാലുണ്ടല്ലോ. ഓ, ഈ വർഷാപ്പുറത്തൊക്കെ മറിക്കുമായിരിക്കും. അങ്ങനെ ഭയപ്പെടുത്തണ്ട. അമ്മേ, ഞാനൊരു ജോലി ചെയ്യുമായിരുന്നു. അയൽക്കാർക്ക് ഇപ്പൊ എന്തോ കുഴപ്പം പറ്റി. എനിക്ക് പറഞ്ഞേണ്ട, വിട്ടോടിക്കുന്നത് കേട്ട. ആ, അങ്ങ് മോളിൽ കയറിക്കോ, എന്നാലേ ഉയരം കിട്ടത്തുള്ളു. അങ്ങനെ നമ്മളങ്ങോട്ട് തോറ്റിടിക്കാൻ പറ്റും, അതൊന്ന് മനസ്സിലിരിക്കട്ടെ. എനിക്ക് ഇവിടെ ഇരുന്ന് പഠിക്കണം, മനസ്സിലായോ? പഠിച്ചോ? ആരെങ്കിലും വേണ്ടെന്ന് പറഞ്ഞോ? ഞാനൊരു പാഠം പഠിപ്പിച്ചിട്ടേ ഉള്ളു കാര്യം. കേട്ടാ, പോക്കരുത്. പകരത്തിന് പകരം ശരിക്കും പറയണം. ആ തുറന്നവരോട് വെറുതെ ഇരിക്കാൻ പറയണം. നിങ്ങൾ അകത്ത് പോകണം. അത് പറയാൻ നിങ്ങളാണ്. ഇനി ഇവിടെ ഇരുന്ന് ശബ്ദം ഉണ്ടാക്കില്ലെന്ന് എനിക്ക് ഉറപ്പ് തരണം. വർഷപ്പോൾ ശബ്ദം ഉണ്ടായിരുന്നു പോലും. ഞങ്ങളെ ഉപദ്രവിക്കാനാണോ? അങ്ങനൊന്ന് ചുമ്മാ നിൽക്കേ. നിങ്ങളെ ശ്രദ്ധിച്ചത് നിങ്ങളെന്റെ ആരാണ്? പണവും മതിയാറുണ്ടെന്ന് തണ്ടാണ് നിങ്ങൾ കാണിക്കുന്നത്. ആ ജോയിൽ എവിടെ? അവനാ വർഗീസ് അങ്കിളുടെ വീട്ടിൽ കാണും. കണ്ണു വെറ്റിയാൽ അവനാ എലിസബത്തിന്റെ പുറയിലാണല്ലോ. അവനൽപ്പം പ്രേമത്തിന്റെ അസുഖമെന്നാ തോന്നുന്നേ. എവിടെ പരിത്ര? വർഗീസ് അങ്കിൾ പറഞ്ഞിട്ട് ഞാൻ ചേച്ചിക്ക് കൂട്ടിരിക്കാൻ പോയി. ആരും ഒന്നും മനസ്സിലൊന്നും വിചാരിച്ചില്ല കേട്ടോ. നീ മാത്രം മനസ്സിൽ വിചാരിച്ചായിരുന്നോ? ആ വർഗീസിനൊക്കെ പിടിച്ചു കൊല്ലും. ആ അതെ, ചായയുടെ ടേസ്റ്റ് എങ്ങനെ? മധുരം കൂടുതലിട്ടാണ്. അയ്യോ, മധുരം ഇല്ലെന്നാണ് ഞാൻ പറയാൻ വരുന്നത്. അത്രയും മതി, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവും. അയ്യോ, ഇവളുടെ ഒരു ടേസ്റ്റ്. ഓ, നേര് പറയണ്ടേ, ചായയുടെ നോക്കു. ഇരുട്ടൊക്കെ വന്ന ഇവന്മാരുടെ നട്ടും പോട്ട് വേണം. അതോടാ പേടിച്ചിരിക്കുന്നത്? നമ്മളെന്തിനാ? അയ്യോ, പോലീസ് ചോദിക്കാനൊക്കോ. എല്ലാരും തല്ലുന്ന കൂടുതൽ നമ്മളെ തല്ലും. ആണുങ്ങളെയൊക്കെ വേണമെങ്കിൽ തല്ലിക്കോട്ടെ, പെണ്ണുങ്ങളെ തല്ലുന്നത് കുറച്ച് കഷ്ടമാ. ആണുങ്ങളെ എന്താ കല്ലും കുമ്മായം കൊണ്ടാണ് ഉണ്ടാക്കിയത്? അയ്യോ, എന്റെ പൊന്നേമാനെ രക്ഷിക്കണം. ഇപ്രാവശ്യം അത് ക്ഷമിക്കണം. ഇനി മേലെങ്ങനെ ഉണ്ടാവത്തില്ല. അദ്ദേഹം ഞാനിവിടെ വഴക്ക് തീർക്കാൻ ശ്രമിക്കുകയായിരുന്നു. രാജും ജോയി മോഹനും ഒന്നും വഴക്കുണ്ടാക്കുന്ന കൂട്ടത്തിലല്ല. ഇന്ന് എന്തോ അങ്ങനെ അങ്ങ് പറ്റിപ്പോയി. ഫെർണാണ്ടസ് ഇവിടെ ഇല്ലേ? അദ്ദേഹം ഇവിടെ ഇല്ല. അല്ല, കൊണ്ട് വിളിക്കണം. അദ്ദേഹം ഒരു പാവമാണ്. നിങ്ങൾ ഫെർണാണ്ടസിനെ വിളിക്കണം. ഒരബദ്ധം പറ്റിപ്പോയി കേട്ടോ. കുട്ടിയല്ലോ, ഞാൻ അവരെ ശാസിച്ചു. സാറ് അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു. സാറിന്റെ പെങ്ങളും ഞാനുമായി വഴക്കുണ്ടായി. തെറ്റ് എന്റെ ഭാഗത്താണെങ്കിൽ ശിക്ഷിക്കേണ്ടത് തന്നെയാണ്. ഇവർ നിരപരാധികളാണ്. നിങ്ങൾക്ക് പോലീസിനെ ഭയമില്ലേ? കുറ്റം ചെയ്യാത്തവൻ പോലീസിനെ ഭയപ്പെടുന്നതിനാണ്. വെരി ഗുഡ്. ഗീതയുമായി വഴക്കുണ്ടായി വരെ ഞാൻ അറിഞ്ഞു. ഞാൻ അവളെ ശാസിച്ചു. കൂടുതൽ ലാളിച്ചുകൊണ്ടായിരിക്കും ചിലപ്പോഴൊക്കെ അവളിങ്ങനെ. നിങ്ങൾക്ക് ആർക്കും വേദന തോന്നില്ല. മിസ്റ്റർ ഫെർണാണ്ടസ്, ഇവരുടെയൊക്കെ പേര് അറസ്റ്റ് ചെയ്യാനോട്ടോ? അല്ല, ഇതെന്റെ ഭാര്യ ഫ്ലോറി, ഇത് രാജു, ഇത് മോഹന്, ഇവൻ ജായ്, 3 മസ്കിറ്റോസ്, 3 പേരും എന്റെ വളർത്തു വെക്കണം.
ഞാനൊന്ന് വൈകിട്ട് എൻസോക്ക് വിളിക്കും. ഞാൻ പറഞ്ഞു, എന്റെ അപ്പച്ചനോട് നമ്മുടെ വിവാഹ കാര്യം സംസാരിക്കുകയും ചെയ്യും. പേടിച്ചു പോയി, ഞാൻ വെറുതെ വെറുതെ വിവാഹത്തിന്റെ കാര്യം ഞാനിപ്പോ സംസാരിക്കുന്നത്. പക്ഷെ വീട്ടിൽ എലിസബത്തിന്റെ അപ്പച്ചനുമായി എനിക്കൊന്ന് പരിചയപ്പെടണം. രാജു, ഞാൻ ഈ വണ്ടി ഒന്ന് ചായ എടുത്ത് നോക്കട്ടെ. തല്ലേ മുട്ടല്ലേ തപ്പു കൊട്ടല്ലേ കട്ടിൽ പുറത്തുണ്ടൊരു മാലാക എപ്പോഴും കലിത്തുള്ളും മാലാക തത്തല്ലേ മുട്ടല്ലേ തപ്പു കൊട്ടല്ലേ കട്ടിൻ പുറത്തുണ്ടൊരു മാലാക എപ്പോഴും കലിത്തുള്ളും മാലാക ദ്രഗമ്മ പദ്ധതി സപാടും ഇടയിലൊക്കെ ആടും താഴെ ഇറങ്ങി വരും ദ്രഗമ്മ പദ്ധതി സപാടും ഇടയിലൊക്കെ ആടും കണ്ടാലേ കാലൊടിയും ചാട്ടം കരളിന്റെ കച്ചിളക്കും ഓട്ടം കരളിന്റെ കച്ചിളക്കും ഓട്ടം തത്തല്ലേ മുട്ടല്ലേ തപ്പു കൊട്ടല്ലേ തട്ടിൻ തുറത്തുണ്ടൊരു മാലാക എപ്പോഴും കലിതുള്ളു മാലാക ോലിന ചെവിപ്പല്ല് തകർക്കും ഗിയർ മാറ്റാതെ ഹോളിന ചെവിപ്പല്ല് തകർക്കും ബ്രേക്കിൽ നടോടി വരും പെൻസ് കട്ടറിൽ വീഴാൻ നല്ല ചാൻസ് കട്ടറിൽ വീഴാൻ നല്ല ചാൻസും തട്ടല്ലേ മുട്ടല്ലേ തപ്പു കൊട്ടല്ലേ തട്ടിൻ തുറത്തുണ്ടൊരു മാലാക എപ്പോഴും കലിതുള്ളും മാലാക എപ്പോഴും കലിതുള്ളും മാലാക ¶¶
നോൺസെൻസ്. ഹൈ സാർ. അമ്പത് രൂപയ്ക്ക് നഷ്ടമില്ല. അപ്പച്ചൻ അറിഞ്ഞാൽ പണം കണ്ടമാനം ചെലവാക്കുന്ന പറഞ്ഞ് വഴക്കുണ്ടാക്കും. ആന്റി ഇത് വീട്ടിൽ കൊണ്ടുവന്ന് എനിക്ക് സമ്പാനായി തന്നെ. തന്നോട് ഞാനാണ് പറഞ്ഞു ഇങ്ങോട്ട് കേറണ്ട. അവിടെ കാര്യം പറയട്ടെ. ആ അങ്ങനെ അത്രമിച്ചാണെങ്കിൽ പോയിട്ട് എഴുത്തയച്ചാണ് വന്ന കാര്യം എന്താണെന്ന് പറയട്ടെ. എനിക്ക് താമസിക്കാൻ ഒരു വീട് വേണം. ഇവരുടെ വീട് വല്ല ഒഴിവുണ്ടോ? എത്ര രൂപ വാടകയാവാം? എത്ര രൂപ അവരെ വേണമാകാം? പക്ഷെ ഒരു കാര്യം, വീടിനകത്തോ പുറത്തോ പരിസര പ്രദേശത്തോ പെണ്ണുങ്ങളൊന്നും ഉണ്ടായിരിക്കരുത്. പെണ്ണുങ്ങളുണ്ടായിരുന്നാ? ഞാൻ ഒരു സ്ത്രീ വിദ്വേഷിയാണ് മോനെ. നീ ആണാണ് എവിടെയായിരുന്നു ഇത്രയും കാലം? മോനെ പേരെന്താ? മാത്യു. അമ്മയും പെങ്ങളും പെണ്ണായിപ്പോയി എന്ന ഏക കാരണത്താൽ വീട് വിട്ടിറങ്ങി പോന്നവനാണ് ഞാൻ. അതെ, മാത്യു എന്റെ കൂടെ താമസിക്കാമോ? പെണ്ണുങ്ങളോരുണ്ടോ ഇവിടെ? അദ്ദേഹത്തിന്റെ മകള് മാത്രമേ ഉള്ളൂ. അത്ര വലിയ കൊച്ചുകുഞ്ഞല്ല, എന്നാലും കല്യാണ പ്രായമായിരുന്നു. അയ്യോ, എനിക്ക് താമസിക്കാം, ഞാൻ പോകും. അവിടെ പോകാൻ പറയൂ. അയ്യോ, അത് എന്റെ മോളാ, ഒരു കുഴപ്പമില്ല. ഇവക്ക് പകരം ഒരു ആണിനെ പ്രസവിക്കാൻ നിങ്ങളുടെ ഭാര്യയോട് പറയാമായിരുന്നില്ലേ? അപ്പച്ചാ, ഇയാളോട് എന്തിനെ കേട്ടി? നിനക്ക് ഇയാളെ അറിയാം? അറിയാം, ഞങ്ങളുടെ ഓഫീസിൽ അടുത്തുള്ളതാണ്. സ്ത്രീകളെ ഇയാൾക്ക് ഇഷ്ടമല്ല. ആഹാ, ഇഷ്ടമല്ലേ? അതുകൊണ്ട് തന്നെയാണ് അയാളെ ഇവിടെ കയറ്റിയത്. ഞാൻ പോകും. എന്നെ വിളിക്കരുത്. സ്ത്രീകളുള്ള വീടുമായി എനിക്ക് യാതൊരു ബന്ധമില്ല. നല്ലൊരു അപ്പച്ചാ, കേറ്റരുത്. അയാൾക്ക് സ്ത്രീകളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നീ ഇത് പറയുന്നത്? എന്റെ ശമ്പളം. എടി മോളെ, ബാക്കി 50 രൂപ എന്തി? ഓഫീസിലെ ഒരു ക്ലാർക്കിന്റെ വിവാഹത്തിന് പ്രസന്റേഷൻ വാങ്ങാനായിട്ട് സംഭാവന. ക്ലാർക്കെന്ന് പറഞ്ഞാൽ ആണോ പെണ്ണോ? സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. പോട്ടെ, അവൻ കല്യാണം കഴിച്ച് തൊലഞ്ഞല്ലോ. ഇതാ നിങ്ങളെ മകൾക്ക് എന്റെ വക ഒരു സംഭാവന. എന്താണ്? ഒരു സാരിയാണ്. മനസ്സിലായി മനസ്സിലായി. എന്ത് മനസ്സിലായി? എന്റെ ഭാര്യ നിങ്ങളുടെ മകളെ സ്വന്തം മകളെക്കാൾ സ്നേഹിക്കുന്നു. അതാണ് ഗ്ലോറിയുടെ ഗ്ലോറി. എന്റെ ഗ്ലോറി? എന്റെ ഗ്ലോറി. നല്ല നല്ല സാരിയൊന്നും വാങ്ങിച്ച് എലിസബത്തിന് കൊടുക്കല്ലേ? അവള് വിവരമില്ലാതെ അത് കൊടുത്ത് റോഡിൽ നടക്കും. ചെറുപ്പക്കാരെല്ലാം അവളുടെ പുറകെ. ഇനി ഈ വയസ്സുകാലത്ത് എനിക്കൊരു ജോലിയാണ്. എന്റെ കാറിന്റെ കീ ഉണ്ടാവും, എടുത്തോണ്ട് വാ. കാറിന്റെ കീയേ, കാറിന്റെ കീ. കാറിന്റെ കീ കൊണ്ടുവരാൻ പറഞ്ഞപ്പോ ഇതാണോ കൊണ്ടുവരുന്നത്? അയ്യോ, ഇതായിരുന്നു. എന്നാ ഞാൻ എടുത്തുന്നത് അങ്ങനെയല്ല. ഏ നാരായണി, നീ കുറച്ച് കൂടി പോകുന്നുണ്ട്. എന്നോട് ഏറെ കഴിക്കരുത്, പറഞ്ഞേക്കാം. പൈസ ആയി പോയെന്ന് വെച്ചാൽ എന്ത് വാങ്ങാവുന്നു? ഇയാളെ കൊണ്ട് വലിയ ശല്യമായല്ലോ. ഒന്ന് എവിടെയെങ്കിലും പോകാൻ പറ. ഇങ്ങനെ വല്ലപ്പോഴൊക്കെ കേട്ടാലേ ഇവള് നേരെ ആകത്തുള്ളൂ. കൂടി ആ
അവിടെ മെക്കാനിക് ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഉള്ളവരെല്ലാം അതാണ്. ആരെങ്കിലും ഒരാളെ ഇങ്ങോട്ട് അയക്കാവോ? കാർ സ്റ്റാർട്ട് ആവുന്നില്ല. ഇപ്പൊ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. കാറൊന്ന് റിപ്പയർ ചെയ്ത് തരണം. ഇങ്ങോട്ട് കൊണ്ടുവരാഞ്ഞു നോക്കാം. എന്താ രാജു? അവരുടെ കാർ കേടായി. നീ ഒന്ന് ചെന്ന് നോക്കിക്കേ. അല്ലേ, എന്താണെന്നൊന്ന് ചെന്ന് നോക്ക്. ആ കുട്ടിക്ക് കോളേജിൽ പോകാൻ സമയമായി കാണും. നോ താങ്ക്സ്. ഞാൻ വീട്ടിൽ കയറി വന്ന് വഴക്കുണ്ടാക്കിയെന്ന് പറയാതിരുന്നാൽ മതി. സതി, എന്താ? എനിക്ക് സതിയെ കാണണം. അവനെന്താ കാണാല്ലോ? കാശാ? കാശ്? എനിക്ക് സതിയെ കണ്ടൊന്ന് സംസാരിക്കണം. വേറാണ്ട് പഴയ പരിചയം വെച്ചോണ്ട് വന്നിരിക്കാം. പോണോ?
ചുമുല്ല പൂത്തതെല്ലാം പൂവ് ചൊരിഞ്ഞു പൊന്നോല പൂക്കൈതയോലായി കന്നി കൂടമടഞ്ഞു ഒന്നാനാം കൊച്ചുമുല്ല പൂത്തതെല്ലാം പൂവ് ചൊരിഞ്ഞു പൊന്നോല പൂക്കൈതയോലായി കന്നി കൂടമടഞ്ഞു ും പൂമകൾ പൊന്നോല പൂങ്കുരു തോല ചേർത്തു കെട്ടും പന്തലിൽ ഒന്നാനാം പൊന്നുഞ്ഞാലിൽ പൂത്തിളകും പൂമകൾ പൊന്നോല പൂങ്കുരു തോല ചേർത്തു കെട്ടും പന്തലിൽ കളിക്കുകയും ചിരിക്കുകയും ചെയ്യരുതെന്ന് പറഞ്ഞാൽ നീ കേക്കില്ലല്ലേ മോഹന. ഇനി എന്റെ മോളുമായിട്ട് നിന്നെ കണ്ടാൽ നിന്റെ പല്ലടിച്ച് ഞാൻ താഴെയിടും. നിന്റെ മനസ്സിൽ ചിപ്പൊക്കെ എനിക്കറിയാം. അതൊക്കെ മനസ്സിൽ തന്നെ അങ്ങ് വെച്ചാ മതി. വെറുതെ നീ ഇവിടെ ചീത്തപ്പേര് കേൾപ്പിക്കരുത്. ഞങ്ങൾ സ്നേഹിച്ചു പോയി. ഓഹോ, എന്നാലേ തുങ്ങിച്ചാ നല്ല ബലമുള്ള ഒരു മരക്കും അന്വേഷിച്ചു വെച്ചു. തൊഴിലില്ല, തെണ്ടിത്തിരിഞ്ഞുള്ള പണമുള്ള ഒരുത്തിനെ ഞാൻ ഇവിടെ കല്യാണം കഴിച്ചു കൊടുക്കും. മോഹൻ, നിനക്കെന്താ സുഖമില്ലേ? അസുഖമൊന്നുമില്ല. ആരെങ്കിലുമായി വഴക്കുണ്ടായി? ഇല്ല. പിന്നെന്താ പറയൂ. ഇത്ര ഭയങ്കരമാണെന്ന് ഞാൻ ഓർക്കില്ല. എന്താണ് കാര്യം പറയൂ. രാജവിട്ട എനിക്കെന്റെ സ്വന്തം ചേട്ടനെ പോലെയാണ്. എന്റെ നാട്ടിൽ ഞാനൊരു പെൺകുട്ടി സ്നേഹിച്ചിരുന്നു, സതി. ഞങ്ങൾ രണ്ടുപേരും ജീവനെ പോലെ സ്നേഹിച്ചു. അവളുടെ അച്ഛൻ എന്നെ ഇഷ്ടമല്ലായിരുന്നു. അതിന് ഇയാൾ കാരണം പറഞ്ഞു. എനിക്ക് പണമില്ലെന്നാണ്, തൊഴിലില്ലെന്നാണ്. സതിയുടെ അച്ഛൻ ചന്ദ്രൻ എന്നൊരാളെ തേടി പിടിച്ച് അവളെ വിവാഹം കഴിച്ചു കൊടുത്തു. ആ
ചന്ദ്രന്റെ കൂടെ പോകുന്നത് ഞാൻ നോക്കിയിരുന്നു. അന്ന് രാത്രി ഞാൻ സ്ഥലം വിട്ടു, എവിടെയൊക്കെയോ ഞാൻ അലഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത്. കവിയെ ഞാനും കണ്ടു. അവൾ ചീത്തയായി. ഇങ്ങനെ ഞാൻ അവളെ കണ്ടുമുട്ടു വന്നു. ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ജീവിതത്തിൽ പലതും മറന്നേ പറ്റൂ. നീ മറക്കാൻ ശ്രമിക്കൂ. ആന്റിനെ വിളിച്ചു, അവർ വരാൻ പറ്റില്ല, വീട്ടിൽ ജോലിയുണ്ടത്രേ. ഞാൻ ഒറ്റയ്ക്ക് പോയി എന്താ? പറഞ്ഞിട്ട് വേണം മനസ്സിലാക്കാൻ. ഒറ്റയ്ക്ക് പോണ്ടെന്ന് പറഞ്ഞാ പോണ്ട. സിനിമയ്ക്ക് പോകുന്ന സമയത്തിൽ ഏതായാലും നമ്മുടെ സിനിമയും കഴിയും. ഇങ്ങനെ ജീവിക്കുന്നത് നല്ലത്. എന്നെ കാത്തിരുന്ന് പേടിക്കണ്ട, ഇവിടെ കടന്നു പോരേ. ഇവിടെ പട്ടിയൊന്നും ഇല്ല. പട്ടിയെ പേടിയില്ലേ? ഇവിടെ സ്ത്രീയുണ്ട്. അങ്ങോട്ട് വരാനും പറ്റില്ല, വരാതിരിക്കാനും പറ്റില്ല. അതാണ് എന്റെ അവസ്ഥ. നീ ഇങ്ങോട്ട് കടന്നു വാഴന്റെ നാട്ടിൽ. എനിക്ക് ഇദ്ദേഹത്തെ വലിയ സ്നേഹമാണ്, ബഹുമാനമാണ്. പുരുഷന്മാർക്ക് ആർക്കും ശല്യം ഉണ്ടാകാത്ത രീതിയിൽ ഇദ്ദേഹം ഒരു പെൺകുട്ടിയെ വളർത്തുന്നുണ്ട്. അത് നമുക്ക് അഭിമാനിക്കാവുന്ന കാര്യമല്ലേ? ഞാൻ ഇദ്ദേഹത്തെ കണ്ട് അന്ത്യയാത്ര ചോദിച്ചിട്ട് പോകാനായിട്ട് വന്നതാ. റോഡിൽ ഇറങ്ങിയ പെണ്ണുങ്ങൾ, ബസ്സിൽ കയറിയ പെണ്ണുങ്ങൾ, ഹോട്ടലിൽ ചെന്ന പെണ്ണുങ്ങൾ, എല്ലായിടത്തും പെണ്ണുങ്ങൾ. എനിക്ക് മടുത്തു. ഞാൻ ആത്മഹത്യ ചെയ്യും. തീരുമാനിച്ച കാര്യമാണല്ലോ, മാറ്റമൊന്നുമില്ലല്ലോ. ഇല്ല, മാറ്റമില്ല. ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് ഞാൻ മരിക്കും. സമയത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുമ്പോൾ ഒരുപക്ഷെ സ്വർഗത്തിലെ പെണ്ണുങ്ങൾ ഉണ്ടെങ്കിലും ചിന്താ കുഴപ്പത്തിലാകല്ലേ. ഉണ്ടോ സ്വർഗത്തിൽ പെണ്ണുങ്ങളുണ്ടോ? ഞാൻ എന്ത് ചെയ്യും? ഞാൻ പറയാം, എന്റെ പൊന്നു മോൻ ആത്മഹത്യ ചെയ്യേ. ഞാൻ ചെയ്യുന്നില്ല. അത് നിങ്ങളുടെ മകളുടെ പേരല്ലേ, അവരെ ഇങ്ങോട്ട് വിളിക്കരുത്. ഞാൻ ഒരു സ്ത്രീ വിദ്വേഷിയാണെന്ന് ഓർക്കണം. പേടിക്കാതെ മാറ്റി പോ, അവളിങ്ങോട്ട് വരട്ടെ. എന്നാ പറ്റോളെ, ഒരു കപ്പ് ചായ കൊണ്ടൊന്ന് മാറ്റും എന്റെ കൈ പോകും. സാർ ഒഴിക്കാത്ത ചായ മതി. എന്താ സാർ പാൽ ഉപയോഗിക്കാവൂ? ഇല്ല, പശു സ്ത്രീയാണ്. മൃഗങ്ങളിലും പക്ഷികളിലുമുള്ള സ്ത്രീ വർഗത്തെ കൂടി ഞാൻ വെറുക്കുന്നു. അപ്പച്ചാ, ഞാൻ ഇയാൾക്ക് ചായ ഉണ്ടാക്കി കൊടുക്കൂല. വേണ്ട, സ്ത്രീകൾ ഉണ്ടാക്കിയിരിക്കുന്ന ചായ കുടിക്കാതിരിക്കുന്നതാണ് നല്ലത്. ചായ വേണ്ടെങ്കിൽ പോ. എന്റെ മോൻ ഇവിടെ ഒന്ന് സിനിമയ്ക്ക് എന്തു പറഞ്ഞു? ഒരു സ്ത്രീയെ ഞാൻ സിനിമയ്ക്ക് വിടുകയോ? സാധ്യമല്ല. അങ്ങനെ പറയരുത്. അവർക്ക് സിനിമ എന്ന് പറഞ്ഞ ജീവന് ഒറ്റയ്ക്ക് വിടാൻ എനിക്കൊരു പേര്. മാച്ചി കൂടെ ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഒന്ന് ശരി, ഏതായാലും നിങ്ങൾ പറഞ്ഞാലേ. അവരൊരു പുരുഷനാണെന്ന് വിചാരിച്ച് എന്റെ ഒരു സ്നേഹിതനാണെന്ന് കരുതി അവനെ കൊണ്ടുപോവാ. പോയ അപ്പത്തിന് അവസാനിക്കേ. പിടിച്ചേ പറഞ്ഞത് അവനൊരു കൃക്കനാ. തനിക്ക് അവനെ പറ്റി വല്ല ഒരു എന്തോ അത്രയൊരു തറവാടിയാ. എന്താ എന്താ ജോലിയൊന്നും ചെയ്യുന്നത്? ഞാൻ ജോലിയാണല്ലോ. എന്താ ശബ്ദമൊന്നും ഉണ്ടാക്കാത്തത്?
എന്തെങ്കിലും തട്ടിമുട്ടി ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ വർക്ക്ഷോപ്പിലുള്ളവർ എല്ലാം മടിയന്മാരായിപ്പോയി, ഒരു ജോലി ചെയ്യില്ല. അത് നിനക്കണ്ട, നീ പഠിക്കാൻ നോക്കൂ. അവരെന്തെങ്കിലും ശബ്ദം ഉണ്ടായിക്കൊണ്ടിരുന്നെങ്കിൽ ഇപ്പൊ രസം ഉണ്ടായി. നിനക്കെന്താ ഭ്രാന്തുണ്ടോ? Thank you.
ഇത് ഓഫീസിൽ കൊടുത്തതാണ് അപ്പോഴത്തേക്ക്. എന്നാ നിനക്ക് നേരത്തെ പറയാൻ പറ്റില്ല. എടി മോളെ, അപ്പച്ചന് ഓടാൻ വയ്യ. നീയേ ഓഫീസിലെ മാനേജറോട് പറഞ്ഞിട്ടെ ഒരു പെണ്ണിനെ പ്യൂണായിട്ട് വെക്കാൻ പറ. പിന്നെ ഞാനും മെക്കാനിക്കാം. നിന്നോടെ കാർ തുടണ്ടെന്നാ പറഞ്ഞത്? ഇതിനൊക്കെ വലിയ കാർക്ക് ഞാൻ റിപ്പയർ ചെയ്തിട്ടുണ്ട്. നിന്നോട് കാർ തുടണ്ടെന്നാ പറഞ്ഞത്? ചേട്ടനെ വിളിക്കാനാ പറഞ്ഞത്? ചേട്ടൻ വന്നാലും നന്നാക്കാൻ നോക്കും, ഞാനൊന്ന് നോക്കട്ടെ. മോറീസ് അംബാസഡർ തിയേറ്റർ, ഹെറാൾഡ് ഡോഡ്ജ്, ഇമ്പാല ചെവർലെ, ജുഡി ബേക്കർ, ടൊയോട്ടോ. ഈ കാർ മാത്രം നീ റിപ്പയർ ചെയ്യണ്ട. ഒന്ന് വരൂന്നേ, കാർ കേടായിപ്പോയി. ഇത് ശരിയാക്കാൻ ഞാൻ തന്നെ വേണം. ശരിയായി, ഇനി ഇത് കൂടെ കൂടെ റിപ്പയർ ആയിക്കൊണ്ടിരിക്കും. മെക്കാനിക് അടുത്തുണ്ടല്ലോ. ഈ അവസ്ഥയിൽ എന്നെ ഒരാള് മാത്രമേ കാണരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. അത് ചേട്ടനാണ്. നീ മരിച്ചു എന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തുട്ടിക്കുമായിരുന്നില്ല. ഇങ്ങനെ എന്നെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എനിക്കെന്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടതുപോലെ തോന്നുന്നു. നീ എന്തിനിങ്ങനെയായി എന്നെ ഇങ്ങനെ ആക്കിയതാണ്? ആര്? എന്റെ ഭർത്താവ്. എന്നെ വിറ്റ് തിന്നാൻ വേണ്ടിയാണ് അദ്ദേഹം എന്നെ കല്യാണം കഴിച്ചത്.
പലർക്കും വെച്ചു എത്രയെത്ര ആളുകൾ എനിക്ക് തന്നെ ഓർമ്മയില്ല. നിന്റെ ഭർത്താവ് എവിടെ? അയാൾ ഇവിടെ ഉണ്ടോ? ഇല്ല, വീട്ടിലൊന്നും ചീട്ടുകളിയും വഴക്കുമായിരുന്നു. ചീട്ട് കളിച്ച് അടിപിടിയുണ്ടായി. എന്റെ ഭർത്താവ് ഒരടക്കൊന്നു. പോലീസ് അറസ്റ്റ് ചെയ്തു. അദ്ദേഹം ഇപ്പോൾ ജയിലിലാണ്. ആ വയസ്സല്ലേ ആരാണ്? എന്റെ ഭർത്താവിന്റെ അമ്മ. തുറന്നു കൊടുക്കും. ഉദ്യോഗസ്ഥയുടെ സാഹസം. 24-കാരിയും ഉദ്യോഗസ്ഥയുമായ മകൾ അച്ഛനെ ധിക്കരിച്ച് കാമുകന്റെ കൂടെ ഓടിപ്പോയി. വായിക്കട്ടെ, എലിസബത്ത് കേൾക്കും, പിന്നെ അവൾക്ക് ഈ തോന്നലുണ്ടാവും. എലിസബത്തിന് കാമുകനുണ്ടോ? ഉണ്ടായിരിക്കാം. എന്താ കർത്താവേ, ഉണ്ടായിരിക്കല്ലേ? ഉണ്ടായിരിക്കല്ലേ എന്നാണ് എന്റെയും പ്രാർത്ഥന. ഞാനാണെങ്കിൽ ഒരു വീട് അന്വേഷിച്ച് നടക്കുക. പരിസരത്തെങ്ങും പെണ്ണുങ്ങളില്ലാത്തൊരു വീട് കണ്ടെത്തുകയും ചെയ്തു. അപ്പോ വീട്ടുടമസ്ഥൻ പറയുക, അവിവാഹിതർക്ക് വീട് കൊടുക്കുകയായിരുന്നു. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് വരാമെങ്കിൽ വീട് തരാമെന്നാണ്. എലിസബത്തിനെ ഞാനൊക്കെ കല്യാണം കഴിച്ചാലോ? എന്താ 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 താൻ പറഞ്ഞത്? എലിസബത്തിനെ താൻ കല്യാണം കഴിക്കാമെന്ന്? താൻ സ്ത്രീ വിദ്വേഷല്ലോ. എലിസബത്തുമായി പരിചയപ്പെട്ടപ്പോ, സംസാരിച്ചപ്പോ, അവളെ സ്പർശിച്ചപ്പോ വിദ്വേഷത്തിനൊരു അല്പം കുറവുണ്ട്. താൻ എന്റെ മോളുടെ ശരീരത്തിൽ തൊട്ടോ? സ്പർശിച്ചു. എവിടെയൊക്കെ തൊട്ടു? എപ്പ തൊട്ടു? എങ്ങനെ തൊട്ടു? എന്തിനു തൊട്ടു? എനിക്കതറിയണം. കുഴപ്പമൊന്നുമില്ല, സഭ്യമായിട്ടേ സ്പർശിച്ചിട്ടുള്ളൂ. എനിക്ക് എലിസബത്തിനെ കല്യാണം കഴിക്കണം. നിനക്ക് എന്റെ മോളെ കല്യാണം കഴിക്കണം. കണ്ടോ കണ്ടോ, നിങ്ങൾ എന്നെ തല്ലിയപ്പോൾ അവളുടെ ഹൃദയം വേദനിച്ചു. മര്യാദക്ക് ഇറങ്ങിപ്പോടാ. എടാ, നീ സ്ത്രീ വിദ്വേഷല്ല, നീ ആറെ കള്ളനാണ്. മര്യാദക്ക് ഇറങ്ങി പോയില്ലെങ്കിൽ ഇവിടെ തല്ലിക്കൂല. അമ്മാവനു ഏത് വഴിക്കാണ് ഞാൻ നിനക്ക് അമ്മാവനായി? അഡ്വാൻസ് ആയി ഞാൻ നിങ്ങളെ എങ്ങനെ വിളിക്കുന്നു. ഒരിക്കലും ഈ പത്രവാർത്തയിൽ ഞാൻ നായകനും എലിസബത്ത് നായികയുമായിരിക്കും. എടാ, പത്രവാർത്ത ഞാൻ മാറ്റിത്തരാടാ. എടുക്കടി വടക്കത്. എന്റെ കുഞ്ഞുമോളെ, നീ ആരുടെ നായിക ആയിക്കളല്ലേ? അയ്യോ, പഠിക്കാനൊന്നുമില്ലേ? എല്ലാം പഠിച്ചു കഴിഞ്ഞു. പോയിക്കൾ തുറന്ന്. ഉറക്കം വരുന്നില്ല. ആ കാറൊന്ന് കേടാക്കി, ഞാൻ വന്ന് ഉത്തരവ് തരാം. Thank you.
എന്തോന്ന് ജീവനില്ല മനുഷ്യരിക്കുന്നവരുടെ ഞാൻ അവിടെ വന്നാലേ ഇടി വെട്ട് കഴിഞ്ഞേ അമ്മ എന്നെ ദേഷ്യപ്പെട്ടാലുണ്ടല്ലോ ഞാൻ ഇവിടെ അമ്മയെ കുളിപ്പിച്ചു ഞാൻ അവിടെ ഇട്ടിട്ട് പോയിക്കാട്ടെ അങ്ങനെയാലോ സുഖോ നീ അവർക്ക് ഇട്ടിട്ട് കൊടുക്കും എന്നെ തല്ലണമെങ്കിലേ അമ്മ തല്ലിയാ മതി എന്നെ തല്ലിയാലേ അതിനൊരു പോലീസ് സ്വഭാവം വരും ഹലോ അങ്കിൾ ഹലോ അങ്കിൾ മക്കളും കൂടെ നനയണം സന്ധിക്കുമ്പോ ഒരു നന കൊള്ളാം എങ്ങനെ വീട് ഇഷ്ടപ്പെട്ടോ കൊള്ളാം ഇഷ്ടപ്പെട്ടു വില അല്പം കൂടിപ്പോയി പിന്നെ ഞാൻ സൗകര്യം മാത്രമേ നോക്കിയുള്ളൂ ഈ പ്രദേശത്ത് ഇത്തിരി വില കൂടുതലാ വിജയൻ വരും നമുക്ക് നടക്കാം അവർ സംസാരിക്കും നാരായണി കുറച്ച് കാപ്പി ഇടൂ മീനാക്ഷിക്ക് അങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങിക്കൂടെ ഞായറാഴ്ച അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരുന്നതായിരുന്നു ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം ഇങ്ങോട്ട് വരാൻ വേണ്ടി ഇറങ്ങിയതാ നമ്മുടെ തഹസിൽദാർ പോയിരുന്നപ്പോഴേക്ക് സുഖമില്ലാതെ കിടക്കണല്ലോ ഒന്ന് അവിടെ കയറി കണ്ടിട്ട് പോരാൻ ഉദ്ദേശിച്ചു അവിടെ കയറിയിരുന്ന് പിന്നെ സംസാരിച്ചിരുന്ന് നേരം വൈകിപ്പോയി നേരെ വീട്ടിലേക്ക് മടങ്ങി പോയിരുന്നപ്പോഴേക്ക് സൂക്കേട് കൂടുതലാണല്ലോ വളരെ കൂടുതലാണ് രക്ഷപ്പെടുന്ന കാര്യം സംശയമാണ് ഇനി അച്ഛന്റെ കൂട്ടുകാരായിട്ട് അദ്ദേഹം അങ്കിൾ മാത്രമേ ജീവിച്ചിരുന്നു അച്ഛനോ പോയി പോയിരുന്നപ്പോഴാണെങ്കിൽ ഇന്നോ നാളെയെന്ന് ഉദ്ദേശിച്ച് കിടക്കും ഞാൻ മാത്രമേ ഉള്ളൂ ബാക്കി എന്ന് പറ അങ്കിൾ ഇനി ഒരുപാട് കാലം ഇതുപോലെ തന്നെ ഇരിക്കും എനിക്ക് പലതും കണ്ടതിന് ശേഷമേ പോവാൻ നോക്കൂ ഞാൻ നാളെ മദ്രാശി വരെ പോവാം ഒരാഴ്ച കഴിഞ്ഞ് മടങ്ങി വരുന്നു എന്താ അങ്കിൾ വിശേഷം ഈ പ്രദേശത്ത് ഒരു സിനിമാ കെട്ടിടം ഉണ്ടാക്കിയാൽ കൊള്ളുന്നൊരു താല്പര്യമുണ്ട് അതിനെ പറ്റി ഒന്ന് അന്വേഷിക്കാൻ വേണ്ടി പോവാ ചിത്തുമ്മ ആ തയ്യക്കാരനോട് ഇങ്ങോട്ട് വരാൻ പറയാം ശരിയാകൂലേ ആ നാരായണി ഒരു വസ്തു സൂക്ഷിക്കത്തില്ല ഏ ഇപ്പൊ ഒരു ചായപ്പം ഉടക്കേ ഉള്ളൂ ഇവരൊന്നും വലിയ അടുപ്പമാണല്ലോ നമുക്ക് ഇവിടെ വിവാഹം കൂടെ നടത്തിയാൽ രസം രണ്ടുപേരും പഠിക്കുകയല്ലേ പഠിച്ചു തീരട്ടെ നമുക്ക് ആലോചിക്കാം മതി പഠിപ്പൊക്കെ കഴിഞ്ഞ് സാവധാനത്തിൽ മതി ഞാൻ നേരത്തെ അവിടെ പറഞ്ഞേ ഉള്ളൂ ആ വിജയ വരും കാപ്പി കുളിക്കാൻ ഇപ്പൊ വരെ ഇരിക്കും അവളുടെ അപ്പൻ ആ സപ്പൻ എവിടെ പോയിരിക്കുന്നത് ദൂരെ എവിടെ പോയിരിക്കുക വൈകുന്നേരം വരും ഓ കാലത്ത് ബസ് സ്റ്റാൻഡ് നിൽക്കുന്ന ഞങ്ങൾ വേറ്റ് കുളിച്ചു തരുന്ന നോക്കട്ടെ അകത്തോട്ട് ചെല്ലാൻ ചേച്ചി പറഞ്ഞു ഹലോ മൈ സ്വീറ്റ് ഡാർലിംഗ് ഈ തീർദ്ദേശിയുടെ വേഷം കെട്ടി എന്നെ കളിപ്പിക്കണല്ലോ എന്റെ വായിച്ചപ്പെടുത്തു നീ ക്ഷമിക്കണം എന്നെ കൊല്ലരുത് കൊല്ലും ഞാൻ കൊല്ലും നിന്നെ ഞാൻ വെറുതെ പിടിക്കില്ല പാപമാണ് നീ എന്റെ ശത്രുവാണ് ശത്രുവാണെങ്കിൽ എനിക്ക് എലിസബത്തിനോട് ഇഷ്ടം തോന്നുമോ എന്റെ മകളുടെ പേര് നീ ശ്രദ്ധിക്കരുത് നിന്നെ കൊല്ലുവെന്നുള്ള കാര്യം തീർച്ചയാണ് നിനക്ക് എങ്ങനെ മരിക്കാനാണ് ഇഷ്ടം അടിച്ചു കൊല്ലണോ വെട്ടിക്കൊല്ലണോ അതോ വിഷം തരണോ എന്നെ കൊല്ലണ്ട അത് തീരുമാനിക്കേണ്ടത് ഞാനാണ് വേഗം പറ എങ്ങനെ കൊല്ലണം ഞാൻ തൂങ്ങിച്ചട്ടോളാം എങ്ങനെങ്ങനെ ചത്താണ് ഇവിടെ തന്നെ ഇപ്പൊ തൂങ്ങിച്ചാണ് ഞാൻ സൗകര്യമായി വേറെ എവിടെയെങ്കിലും പോയി ചത്തോളാം നിന്നെ എനിക്ക് വിശ്വാസമില്ല എന്റെ കൺമുമ്പിൽ തൂങ്ങിച്ചാണ് അപ്പച്ചനെ കൊല്ലാം അപ്പച്ചനെ കിടക്ക ആരെ കിടക്കാടി ആവും നിന്നെ അന്വേഷിച്ചു വന്നത് എനിക്ക് ഇപ്പായി വെറുതെ വരുന്നവരെല്ലാം നിങ്ങളുടെ ആളെ വിളിച്ചിട്ടാണ് നിങ്ങൾ അപ്പച്ചനോട് സംസാരിക്കാൻ ഞാനില്ല എന്റെ കർത്താവേ നീ എന്നെ ചതിക്കല്ലേ കേറി വന്നറിഞ്ഞ വെട്ടി കൊല്ലണ്ട് മന്ദത്തരം പറ്റിപ്പോയി മോനെ ഇനി അടുത്ത തവണ വരുമ്പോ കൊല്ല രാജുവിന് അച്ഛനും അമ്മയും ഇല്ലേ
ഇല്ല. എന്നെ പ്രസവിച്ച ഉടനെ അമ്മ മരിച്ചു. അച്ഛൻ ഒരു ലോറി ഡ്രൈവറായിരുന്നു. ഒരു അപകടത്തിൽപ്പെട്ട് അച്ഛനും മരിച്ചു. അങ്കിളിന്റെ ഒരു വലിയ സ്നേഹിതനായിരുന്നു. അച്ഛൻ ഒന്നും സമ്പാദിച്ചു വെച്ചിരുന്നില്ല. അങ്കിളാണെന്നെ വളർത്തിയത്. അങ്കിളിന് എന്നെ ജീവനേക്കാൾ സ്നേഹമാണ്. അതിനേക്കാൾ കൂടുതലായി രാജുവിനെ സ്നേഹിക്കുന്ന ഒരാൾ കൂടി ഉണ്ടെന്ന് രാജു വിശ്വസിക്കൂ. ഞാൻ എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വസിച്ചോളൂ, ഞാൻ എന്നും രാജുവിൻ്റെതാണ്. കണ്ടിട്ട് കൊറേ നാളായല്ലോ. ആണല്ലോ വന്നത്. ഞങ്ങളൊന്നും വേണ്ടായിരിക്കും. വന്നത് സതിയില്ല അവിടെ. ഹോട്ടലിൽ പോവാനാ. സതി, എടി സതി, സതി എത്താന്ന്. എടി ഒന്ന് അടിയിൽ കളി. മണി 5:55. മരം ഒന്ന് കാത്തിരുന്ന് ഹോട്ടലിൽ ചെല്ലേ. അമ്മേ, എനിക്ക് തീരെ സുഖമില്ല. തലവേദന സഹിക്കാൻ വയ്യ. അവക്ക് വയ്യാന്ന് തലവേദന എന്ന് വിളിച്ചു പോണ കുമാര. മോറക്കം തുറച്ചിട്ട് വാ സതി. ഞാൻ ഇത്ര നേരം ഇവിടെ കാത്തിരുന്ന് ബുദ്ധിമുട്ടിട്ട് എന്താ? കുറിപ്പ്. ഞാൻ നിന്നെ പൊക്കിയെടുത്ത സൈക്കിളിലിട്ട് എടുത്തു കൊണ്ടുപോണോ അതോ നീ വരണോ? അവള് വരുന്നില്ല. ഏനാരാ? ഞാനാരാന്ന് താൻ അറിയണ്ട. നീ വാടി. നീ എന്തിനോട് വന്നു? ഇതാണ് ചേട്ടൻ സതി. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോകാം. നീ അവിടെ പോയത് തെറ്റായിപ്പോയി. പോകരുതെന്ന് വിചാരിച്ചു, പക്ഷെ മനസ്സ് കേട്ടില്ല. മനസ്സ് നിയന്ത്രിക്കണം. ആരെങ്കിലും പറഞ്ഞാൽ മഹാകുറച്ചിലാണ്. നിന്റെ ജീവൻ തന്നെ നശിച്ചു പോകും. ഇനി അവിടെ പോരുത്. എന്തായത്? എന്തുണ്ടായി? ഒരാളുമായി വഴക്കുണ്ടായി. ആരുമായിട്ട് വഴക്കുണ്ടായി? എന്തിന്? കണ്ടവന്റെ കൈ കൊണ്ട് തല്ലി മേടിച്ച് ശരീരം ചീത്തേക്കാനാണോ ഞാനിതൊക്കെ ചോറ് വരുന്നത്? രാജു, നിനക്കെങ്ങനെ പറഞ്ഞൂടെ ആരാണ് ഇവനെ തല്ലിയെന്ന്? ഒരു സൈക്കിൾ റിക്ഷക്കാരനുമായിട്ടാണ് വഴക്കുണ്ടായത്. മോഹൻ വഴിയെ പോയപ്പോൾ ഒരു സൈക്കിൾ റിക്ഷ മുട്ടി വഴക്കായി. ഏത് റിക്ഷക്കാരനാണോ നിന്നെ തല്ലിയത്? എനിക്കൊന്ന് കാണിച്ചതാ. എനിക്കൊരു പാരം ചോദിക്കണം. ആരാണ് നിന്നെ തല്ലിയത്? പറ. ഞാനാണ് വരവിടുന്നില്ല. അങ്കിൾ അങ്കം തല്ലി മേടിച്ചു തോന്നിച്ചൊരു നാണം കിട്ടവും. അങ്കിൾ പോണ്ട, ഞാനാണ് തല്ലി. അവനിവരോട് ക്ഷമയും ചോദിച്ചു. വെരി ഗുഡ്. നീ ആടാ എന്റെ പോൻ. കാണിച്ചു. സാരമില്ലെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല.
ചേച്ചിക്കും ഇഷ്ടമാണ്. എനിക്ക് ജോയോട് മാത്രമേ ഇഷ്ടമാണ്. ആ മാത്യു ചേട്ടൻ എന്തിനാ ചേച്ചി തിരക്ക് എപ്പോഴും വരുന്നത്? അയാൾക്ക് അയാളെ കൊല്ലണം ചേച്ചി. അതാണ് വേണ്ടത്. ഒരു ദിവസം നമുക്ക് സാധിക്കും. ആ സ്ത്രീ വിദ്വേഷിയാണെന്നും പറഞ്ഞ് ഒരുത്തനവിടെ വന്നില്ലേ മാത്യു, അവൻ ഭയങ്കര കള്ളനാ. അവൻ തോന്നി മൂടിച്ചോണ്ട് പോകും. എങ്കിൽ പോയി തൊലയിട്ടെന്ന് വിചാരിക്കാമായിരുന്നല്ലോ. നമ്മുടെ എലിസബത്തിന്റെ ഓഫീസിൽ ഒരു ക്ലാർക്കാവൻ. അയ്യോ എന്ന് കാര്യം പ്രശ്നമാകട്ടോ. മാത്യു, നീ എന്നെ കൊണ്ട് കൊലപാതകം ചെയ്യിക്കരുത്. നീ എന്താണ് എന്റെ മകളുടെ പുറകെ നടക്കുന്നത്? നീ മര്യാദക്ക് ഇവിടെ നെരിഞ്ഞിട്ട് പോകുന്നില്ലയോ? അങ്ങനെ എഴുന്നേറ്റ് പോകാവുന്ന ഒരവസ്ഥയിലല്ല ഞാൻ. എന്താണ് നിനക്ക് തളർന്നു? മര്യാദക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഒന്നുകിൽ നിന്നെ ഞാൻ കൊല്ലും, അല്ലെങ്കിൽ പോലീസും. എലിസബത്ത്, മര്യാദക്ക് നീ ഇങ്ങനെ ഇവിടെ നിറക്കി വിടുന്നില്ലയോ? എനിക്ക് അദ്ദേഹത്തിനോട് അങ്ങനെ പറയാൻ വയ്യാത്ത. അദ്ദേഹം എന്ന് മാറാടി ഇവൻ നിനക്ക് അദ്ദേഹമായിരുന്നു? ഇന്ന് രാവിലെ 11:30 മുതൽ. 11:30 മണിക്ക് എന്ത് സംഭവിച്ചു? അത് ഞങ്ങൾ രജിസ്റ്ററി വാങ്ങിച്ചു. പോയി ഫെർണാണ്ടസേ പോയി. എന്റെ മോളുടെ ശമ്പളം എനിക്ക് കിട്ടൂല. എന്റെ ശമ്പളം കൂടെ കൊടുത്തേക്കാന്ന് പറയൂ. മരുവൻ പറയുന്ന കേട്ടില്ലേ, അയാളുടെ ശമ്പളം കൂടെ തന്നേക്കാന്ന്. മാത്യു പറയുന്ന കേട്ടില്ലേ, അയാളുടെ ശമ്പളം കൂടെ തന്നേക്കാന്ന്. മാത്യു പറഞ്ഞേട്ടാ. എലിസബത്തിന്റെ കല്യാണം കഴിഞ്ഞിട്ട് പ്രേമിച്ച പെണ്ണിനെ വേറെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ ഒന്നിൽ കാമുകൻ ശോക ഗാനം, അല്ലെങ്കിൽ താടി വളർത്തിക്കൊണ്ട് നടക്കും. സിനിമയിലൊക്കെ അങ്ങനെയാണ്. അയ്യോ കഷ്ടം, ജോയിക്ക് താടി വന്നിട്ടില്ലല്ലേ. ഈ ഒരു പാട്ട് വന്നു ഒരു ശോകാനം. ചേട്ടാ ഞാൻ മരിച്ചു. അയ്യോ അതിന് വിഷമിക്കണ്ട, കയറ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മരത്തെ തന്നെ അങ്ങ് കെട്ടി നോക്കും. ഷോ വേണ്ട, അത് കഴുത്തെല്ലാം വേദനിക്കും. ഞാൻ വിഷം കൊണ്ടുവന്നിട്ടുണ്ട്. അണ്ണടച്ചോണ്ട് അങ്ങ് കുടിച്ചാൽ മതി, എളുപ്പം പോയി കിട്ടും. രണ്ടുപേരും കൂടെ എന്നെ കളിയാക്കാണല്ലേ, ഞാൻ പോകുന്നു. എനിക്ക് ഈ ജീവിതം മടുത്തു ചേട്ടാ, മടുത്തു. മരിച്ചു കളയാമെന്ന് പല പ്രാവശ്യം കരുതി, പക്ഷേ എനിക്കതിനുള്ള ധൈര്യം കിട്ടുന്നില്ല. ഇവിടെ ഒന്ന് രക്ഷപ്പെടണം. ഞാൻ നിന്നെ രക്ഷപ്പെടുത്തും. എനിക്ക് എത്ര സമയം തരും? കേറും. എത്ര ഉപദേശിച്ചാലും നീ കേൾക്കില്ല അല്ലേ? നീ എന്തിനവിടെ പോകുന്നു? കുറ്റബോധമാണ്. കുറ്റബോധമോ? എന്ത് കുറ്റബോധം? നീ അവളെ സ്നേഹിച്ചു, അവൾ വേറെ വിവാഹം കഴിച്ചു, അവളുടെ ജീവിതം ഇങ്ങനെയായി. കുറ്റബോധം തോന്നേണ്ടത് നിനക്കല്ല, അവൾക്കാണ്. ഞാനാണ് അവളെ ഇങ്ങനെയാക്കി. വിവാഹം ഉറപ്പിച്ച ശേഷം അവൾ എന്നെ വന്ന് കണ്ടു. ചേട്ടാ, എന്റെ വിവാഹം നിശ്ചയിച്ചു. ഞാൻ അറിഞ്ഞു. ചേട്ടൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം. എന്താ ഒന്നും മിണ്ടാത്തത്? അമ്മ
സ്നേഹിക്കരുതായിരുന്നു. സ്നേഹിച്ചതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ലേ? എന്തെങ്കിലും പറയൂ ചേട്ടാ, ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എന്ത് പറയാൻ? ഞാൻ എല്ലാം ഉപേക്ഷിച്ചിട്ട് ചേട്ടന്റെ കൂടെ വരാം. നമുക്ക് എവിടെയെങ്കിലും പോകാം. വരുമെന്ന് വിളിക്കൂ ചേട്ടാ, ഇന്ന് രാത്രി തന്നെ നമുക്ക് പുറപ്പെടാം. ഞാൻ ഒന്നുമില്ലാത്തവനാണ്. ഒന്നും വേണ്ട, നമുക്ക് എവിടെയെങ്കിലും പോയി കൂലി വില ചെയ്യാം, ഇല്ലെങ്കിൽ ഇരണ്ട് ജീവിക്കാം. ശരിയെന്ന് പറയൂ ചേട്ടാ. വേണ്ട പതി, വേണ്ട, അത് ശരിയല്ല. അപ്പോ അപ്പോ ഞാൻ ചേട്ടാ കരയാതെ പതി, കരയാതെ പതി, വീട്ടിലേക്ക് പോകും. ചേട്ടൻ അങ്ങനെ പറയരുത്. നമുക്കെതിരാണെന്ന് കരുതിയാൽ മതി. നമ്മൾ തമ്മിലുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയായിരിക്കും ഇത്. എനിക്ക് തൃപ്തിയല്ല. ഞാൻ പോകുന്നു. ഞാൻ അല്പം തന്റെ ഇടം കാണിച്ചു. അവളുടെ ജീവിതം ഇങ്ങനെയാകുമായിരുന്നില്ല. ഞാനൊരു തീരുമായി. നടക്കേണ്ടതൊക്കെ നടന്നു. ഇനി നീ നിന്റെ ഭാവിയാണ് നോക്കുന്നത്. സതിയെ മറക്കുന്നതാണ് നല്ലത്. ശ്രദ്ധിച്ചു കഴിയുന്നില്ല. അവളെന്നും എന്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് തോന്നുന്നു. വസന്തം നിന്നോടു പിണങ്ങി, അതിൻ സുഗന്ധം നിൻ ചുണ്ടിലൊതുങ്ങി. വന്ന രാജിതൻ ഇന്ദ്രധനുസുകൾ കണ്ണിലും കവിളിലും തിളങ്ങി. വസന്തം നിന്നോടു പിണങ്ങി, അതിൻ സുഗന്ധം നിൻ ചുണ്ടിലൊതുങ്ങി. വർണ്ണ രാജിതന് ഇന്ദ്രധനുസുകൾ കണ്ണിലും കവിളിലും തിളങ്ങി. വസന്തം നിന്നോട് പിണങ്ങി. പാലരുവി പാട്ടില്ലേ വസന്തം നിന്നോട് പിണങ്ങി, അതിൻ സുഗന്ധം നിൻ ചുണ്ടിലൊതുങ്ങി. വർണ്ണ രാജിതൻ ഇന്ദ്രധനുസുകൾ കണ്ണിലും കവിളിലും തിളങ്ങി. വസന്തം ണങ്ങി. ആ
മലെ പൂങ്കാറ്റിനി അണയേണ്ട നിൻ നിറമാലകളെ ഉടലിലില്ലേ ഉദയ പൂങ്കുല ചുവക്കേണ്ട നിൻ കവിളിലെ പൊന്നശോക ചുവപ്പില്ലേ പൊന്നശോക ചുവപ്പില്ലേ വസന്തം നിന്നോട് പിണങ്ങി അതിൻ സുഗന്ധം നിൻ ചുണ്ടിലൊതുങ്ങി വന്ന രാജിതൻ ഇന്ദ്രധനുസുകൾ കണ്ണിലും കവിളിലും തിളങ്ങി വസന്തം നിന്നോട് പിണങ്ങി എനിക്കോ എന്റെ എഴുത്ത് അവിടെ എങ്ങനെ വന്നു എന്താണെന്ന് പെൺകുട്ടികളെ ലജ്ജ വേണം. ഇതിനോട് നിന്നെ ലാളിച്ചൊന്നും നടക്കുന്നത്. നീ വിദ്യാഭ്യാസം ഉള്ളവരല്ലേ, നിന്നെ ഒന്ന് കുളിച്ചു കൂടണം. എന്താണ് സു? എന്താണെന്നോ, ആ വർക്ക്ഷോപ്പിലെ രാജുവുമായിട്ട് പ്രയോഗമാണെന്ന് അവനെ ഇവക്ക് കത്തെഴുതിയിരിക്കുന്നു. എന്താ നേരി ഞാൻ കേൾക്കുന്നത്? ഇതാണ് ഇവിടെ സ്വഭാവമെങ്കിൽ നമ്മളിനി മനുഷ്യരുടെ മുഖത്തെങ്ങനെ നോക്കും? ഫെർണാണ്ട് അവനോടല്ലേ ആരുവിടെയല്ലോ പറഞ്ഞു നോക്കൂ. രാജു ഉണ്ടല്ലോ, അവനെ വിളിക്ക്. രാജു, രാജു, അതെന്റെ വീടാ, അവിടെ താമസിക്കുന്ന എന്റെ അമ്മയും പെങ്ങളോ. സാറൊരു പുതിയ കാര്യം പറയുന്നത് പോലെ. അല്ല, അതൊക്കെ അവൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാ ഞാൻ പറയുന്നത്. നിന്നെ മര്യാദ പെടുത്തിക്കാൻ എനിക്ക് അറിയാൻ കേട്ടോ. എന്താ എന്തുണ്ടായി അവൻ? എന്തോ എന്നാ പറയുന്നേ? അവന് പ്രേമിക്കാന് എന്റെ പെങ്ങളെ കണ്ടുള്ളൂ. സാറിനോട് ആരോ നുണ പറഞ്ഞതാ. അല്ലെ, ആള് മാർക്ക് ഒരിക്കലും അവൻ അങ്ങനെ തെറ്റിയത്. ഇതെന്റെ പെങ്ങൾക്ക് ഇവൻ എഴുതിയെടുത്ത. രാജു, ഇത് നീ എഴുതി. ഈ എഴുത്ത് നീ എഴുതിയാണോന്ന്? അതെ. ഇതിലാണ് ഞാൻ നിന്നെ പഠിപ്പിച്ചത്. ഇതിലല്ലാണ് ഞാൻ നിന്നെ പഠിപ്പിച്ചത്. ആണോടാ, നീ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങിയാല് കൊള്ളാമത്തെ കുടുംബത്തിന് തീർത്ത പേര് കഴിപ്പിക്കാൻ തുടങ്ങിയാല്. അല്ലെ, ഇനി ഒറ്റ നിമിഷം ഇവനെ ഇവിടെ താമസിപ്പിക്കരുത്. പറഞ്ഞു വിടി ഇവനെ. ഞങ്ങളാ പുറത്ത് ഇറങ്ങാനാണ് പറഞ്ഞത്. ഇനി നിനക്ക് വീട്ടിൽ സ്ഥാനമില്ല. ഇനി നിന്നെ ഈ പ്രദേശത്ത് കണ്ടുപോകരുത്. എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഇറങ്ങി പോകാൻ പറഞ്ഞു കേട്ടില്ലേ? നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? അവൻ എവിടെ പോകാൻ? ഓടി ഓടുന്നു. നീ എന്റെ കഴിഞ്ഞ അറിവായി. ഇവൻ എവിടെയെങ്കിലും പൊയ്ക്കോട്ടെ. നിനക്ക് ഭ്രാണെ ഇവിടെ ഇഷ്ടമില്ലെങ്കിൽ നീ ഓട്ട വെക്കോ. ഇവൻ ഇവിടെ നിന്നാൽ ഇവനെ ഞാൻ കൊല്ലും. ഇവനെ വെറുത്തു. നിങ്ങൾ നന്നായി ജോലി ചെയ്യണം, മിടുക്കന്മാരായി വളരണം, അങ്കിളിന് ദേഷ്യം പിടിപ്പിക്കരുത്. ഞാൻ പോവുകയാണ്. നീ എവിടെയെങ്കിലും പോ, എനിക്കിനെ കാണണ്ട. അയ്യോ.
ആന്റി, ഞാൻ പോകുന്നു. ഇത്രക്ക് ക്ഷമിക്കാനാവാത്ത തെറ്റൊന്നും അവൻ ചെയ്തില്ലല്ലോ. ആ ഇൻസ്പെക്ടർ അങ്ങനൊന്ന് പറഞ്ഞെന്ന് വെച്ച് നിങ്ങൾ അവനെ ഇവിടെ നടുത്തിറക്കിയില്ലേ? നിങ്ങളുടെ സ്വന്തം മകനായിരുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുമോ? നിങ്ങളുടെ ദുഷ്ടനാണ്, ദുഷ്ട. നീ പറഞ്ഞു ശരിയാണ്, ഞാനൊരു ദുഷ്ടനാണ്. ഞാൻ വന്നത് അങ്കിളിനോട് ഒരു പ്രത്യേക കാര്യം പറയാൻ. നിനക്ക് എന്നോട് എന്ത് പറയണമെങ്കിലും പ്രത്യേക മുഖവരയുടെ ആവശ്യമൊന്നുമില്ല. ഗീതയുടെ വിവാഹ കാര്യമാണ്, വിജയനെ കൊണ്ട് അവൾ വിവാഹം കഴിപ്പിക്കണം. എനിക്ക് സമ്മതമാണ്, ഇനി എല്ലാ കാര്യങ്ങളും സുഖം തീരുമാനിച്ചോ. വിജയ, വിജയ എന്താ? നീ കോളേജിൽ വെച്ച് ഗീതയെ കാണാറ് ഉണ്ട്? നിങ്ങൾ തന്നെ സംസാരിക്കാറുണ്ടോ? ഉണ്ട്. എന്തൊക്കെയാണ് സംസാരിക്കാറ്? പഞ്ചതോക്കെ സംസാരിക്കും. നീ അവളെ വിവാഹം കഴിക്കാൻ തയ്യാറാണെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാ പറയണ, നിന്നെ കൊണ്ട് അവളെ വിവാഹം കഴിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കും. മനസ്സിലായോ? അമ്മേ, ഗീതയുടെ വിവാഹം നമുക്ക് ഉടനെ നടത്തണം. ഞാനും അത് നിന്നോട് പറയണമെന്ന് വിചാരിച്ചതായിരുന്നു. ഗീതന്നോളുടെ കാര്യത്തിൽ താല്പര്യമുള്ളതല്ലേ? വിജയൻ തന്റെ ചെറുക്കനുമാണ്, അവൾക്ക് ചേരും. ഞാൻ അങ്കിളിനെ കണ്ടിട്ടാ വരുന്നത്. അവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെന്താ കുഴപ്പം, നമുക്ക് അങ്ങനെ നടത്തിയേക്കാം. എന്താ കഴിക്കാത്തത്? എടുത്ത് തിന്നടാ, തിന്ന്. എന്താ നോക്കൊണ്ടിരിക്കുന്നത്? പോടാ, തിന്ന്. എന്താ ഫെർണാണ്ടസ്, ഞാനൊരു കാര്യം പറയാൻ വന്നതാണ്. ഒരു അപേക്ഷയാണ്. രാജുവിന്റെ കാര്യമായിരിക്കും. അതെ, അവനെ തിരിച്ചു വിളിക്കാൻ അങ്ങ് അനുവദിക്കണം. അവനെ പ്രദേശത്ത് കണ്ടുപോയി. അവൻ ചെറുപ്പമല്ലേ സാറേ, ഒരു തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കാവുന്നല്ലേ ഉള്ളൂ. നിങ്ങൾക്കത് വളരെ നിസ്സാരമായിരിക്കും. എനിക്ക് എന്റെ പെങ്ങളുടെ ഭാര്യയുടെ പ്രശ്നമാണ്. അവന്റെ ഭാഗത്ത് നിന്ന് ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പുവരാം. അവനെ തിരിച്ചു വിളിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങൾ ഇറങ്ങിപ്പോണം. രാജുവിനെ തിരിച്ചു വിളിക്കാൻ അനുവദിക്കാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. പോയില്ലെങ്കിൽ എനിക്ക് നിങ്ങളെ ഇവിടെ നിറക്കേണ്ടി വരും. ചേട്ടാ, രാജുവിനെ തിരിച്ചു വിളിക്കാൻ അനുവദിക്കണം. നീ എന്റെ മുമ്പിൽ നിന്ന് പോകുന്നുണ്ടോ? സാറിന്റെ പെങ്ങളെ സാറ് പറഞ്ഞ് മനസ്സിലാക്കിയവൻ രാജു ഒരു തെറ്റും ചെയ്യില്ല എന്ന് ഞാൻ ഓർത്തത്. പറഞ്ഞറിഞ്ഞിട്ടില്ലേ, ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോ അവനെവിടെ ഒന്നും കണ്ടുപോയത്. എന്റെ രാജു ഒരു തെറ്റിയെങ്കിൽ സാറിന്റെ പെങ്ങൾക്ക് ഒരു പങ്കില്ല. ഞാൻ രാജുവിനെ വിളിച്ച് നിറച്ച് വിളിക്കുന്നു. സാറൊന്നുകൊണ്ട് സാറിന്റെ പെങ്ങൾ അടിച്ചു വിട്ടു നടന്നില്ല. അവനെ എഴുത്തു വാങ്ങാൻ സമ്മതമുള്ള ഒരു വീട്ടിലുണ്ടായിട്ടാണ് സാറേ അവൻ എഴുതി കൊടുത്തു. ഷാ, നിങ്ങളിവിടെ ഇറങ്ങി പോകുന്നുണ്ടോ? ഇല്ലേ, ഞാൻ പോവാം സാറേ, പോകാം. സാറ് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ രാജുവിനെ വിളിച്ചോണ്ട് വരും. സാറിന് എന്ത് ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യാം. പരന്നാത്ത വെച്ചിട്ടാണ് ഞാൻ ആ ഇൻസ്പെക്ടറുമായിട്ട് പിണങ്ങിയാ പോകുന്നത്. വരുന്നത് വരട്ടെ, നീ വീട്ടിലേക്ക് പോയി. അങ്കിൾ, ഞാൻ ഇനി അങ്ങോട്ടില്ല. ഞാൻ ദേഷ്യപ്പെട്ട് പറഞ്ഞു എന്ന് വെച്ച് നീ വീട് വിട്ട് ഇറങ്ങിപ്പോന്നു. എനിക്ക് നീ വഴക്ക് പറയാനുള്ള അവകാശമില്ല, തല്ലാനുള്ള അവകാശമില്ല. വരൂ, വീട്ടിലേക്ക് പോയി. വേണ്ട. പിന്നെന്തിനാ പോവും? നാളെ വിട്ടു പോവാനോ? ഒന്നും തീരുമാനിച്ചിട്ടില്ല. എനിക്ക് ഗീതയൊന്ന് കാണണം, അതിനുശേഷം വേണം ഒരു തീരുമാനം എടുക്കാൻ. ഓഹോ, നിനക്ക് എന്നേക്കാൾ വലുത് ഇന്നലെ കണ്ണുമുട്ടിയ ആ പെണ്ണാണല്ലേ? അങ്കിളിനേക്കാൾ വലുതായി എനിക്ക് ഈ ലോകത്തിലൊന്നുമില്ല. എനിക്ക് വീട്ടിലേക്ക് വരൂ. അങ്കിൾ എന്നെ വീട്ടിലേക്ക് വിളിക്കരുത്,
നീ പോയ വർഷപ്പാട് നടത്തി, എനിക്ക് നടത്തണമെന്നില്ല. നിനക്ക് വേണമെങ്കിൽ നടത്തിയാ മതി. ഒരു കാര്യം ചെയ്യും, നീ അവിടെ വന്ന് അവർക്ക് കൊടുത്തു. നീ വരുന്നുണ്ടോ? ഇല്ലേ? ഞാൻ വരുന്നില്ല. വേണ്ട, നീ വരണ്ട, ഞാൻ പോയിക്കോളാം. നിനക്ക് എന്നെങ്കിലും എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ നീ അവിടെ വരും. അന്ന് ഞാൻ ഉണ്ടായിരിക്കില്ല. നിനക്ക് എവിടെയെങ്കിലും പോണമെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് നീ പോയാൽ, നാളെ എന്റെ ശവസംസ്കാര കർമ്മം കഴിഞ്ഞിട്ട് നീ പോയാൽ. പറഞ്ഞേ അങ്കിൾ. നീ പോയതല്ലടാ, ഓ നിന്റെ കറ്റിക്കാലും വീളം വന്നു. നീ പോടാ, നീ പോടാ, നീ എന്തിനു വന്നു? ഞാൻ പോവില്ലെങ്കിൽ, ഞാൻ പോവില്ലെങ്കിൽ നീ ഇല്ലാതെ എനിക്ക് ജീവിതം വൈകിടാ പോലെ വൈകിടാ. എന്നാലും നീ പൊയ്ക്കളഞ്ഞല്ലോടാ. മഹാമോശമായി. മോഹന് മാത്രമേ ഉള്ളൂ ഇവിടെ നീ പ്രേമിക്കാനായിട്ട് ബാക്കി. ജോയിൻ ചെറുതായിട്ട് പ്രേമിച്ച് നോക്കി. നീ ആ പെണ്ണിന് എഴുത്തുകൊടുത്ത മഹാമോശമായി. നിങ്ങൾ വാർത്തയൊക്കെ ദൂഷ്യാ. ദാദാ കേട്ടോ, നോക്കേ, പണ്ടത്തെ കാര്യം ഒന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നോ. ഇത്തരം എനിക്കൊരു എഴുത്ത് വന്നു. പണ്ട് അപ്പച്ചനുണ്ടല്ലേ, എന്റെ അപ്പച്ചൻ മുറ്റത്ത് കുടുമുറി കുളിച്ചോണ്ടിരിക്കുന്നായിരുന്നു. കിളിമാറല്ലേ ഇവിടെ ഞാനാവുന്ന എന്റെ അപ്പച്ചന്റെ കയ്യിലായിരുന്നു. രാജു, രാജു, ഇത് എന്താ ഗീത? അർദ്ധരാത്രി രാജുവിനെ കാണണമെന്ന് തോന്നി വന്നു. ഗീത വരുന്നത് ആരെങ്കിലും കണ്ടോ? ഇല്ല, ആരും കണ്ടില്ല. ആരെങ്കിലും അറിഞ്ഞാൽ ഇത് മതി നിനക്ക് ചീത്തപ്പെടേണ്ടവൻ. അത് വേണ്ടത്ര ഉണ്ടായിക്കഴിഞ്ഞു. എന്റെ വിവാഹം തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ രാജുവിനെ സ്നേഹിച്ചത് ഒരു തമാശക്കല്ല. ഗീതയുടെ ചേട്ടന് അതിഷ്ടമല്ല. എല്ലാവരെയും എതിർത്തുകൊണ്ട് രാജുവിന്റെ കൂടെ വരാൻ ഞാൻ തയ്യാറാണ്. എന്നെ സ്വീകരിക്കാനുള്ള ധൈര്യം രാജുവിനുണ്ടോന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഗീത, ഈ ലോകം മുഴുവൻ എതിർത്താലും ഞാൻ ഗീതയെ സ്വീകരിക്കും. മതി, എല്ലാവരെയും എതിർത്ത് തോൽപ്പിക്കാൻ എനിക്ക് ഈ വാഗ്ദാനം മതി. കുഞ്ഞെ, കുഞ്ഞെന്തിനോട് വന്നു? രാജുവിനെ കാണേ. അങ്കിളിനറിയാമല്ലോ ഞങ്ങൾ സ്നേഹിച്ചുപോയി. നിങ്ങൾ പണക്കാര, അധികാരമുള്ളവരാണ്. പ്രേമം നിങ്ങൾക്കൊരു തമാശ. എങ്കിൽ എന്റെ കോളേജിൽ എനിക്ക് പ്രേമലേഖനം വെച്ച് നീട്ടിയ പലരുടെയും കൂടെ ഞാൻ പോകുമായിരുന്നു. അങ്കിൾ, കുഞ്ഞെ, ഞങ്ങൾ പാവങ്ങളാണ്. സമാധാനമായിട്ടൊന്ന് ജീവിച്ചോട്ടെ. കുഞ്ഞ് ഞങ്ങളെ ഉപദ്രവിക്കരുത് കേട്ടോ. അങ്കിൾ, അങ്കിൾ കൂടി ഞങ്ങളെ എതിർക്കരുത്. എനിക്ക് രാജുവിനെ മറന്ന് ജീവിക്കാൻ വയ്യ. ഞങ്ങളുടെ വിവാഹം അങ്കിൾ നിന്ന് നടത്തി തരണം. ഞങ്ങൾക്ക് ആകെ ഒരാശ്രയം അങ്കിളേ ഉള്ളൂ. ഞങ്ങളെ ഉപേക്ഷിക്കരുത്. ആരും കേട്ടിയതല്ല, ഞാൻ വന്ന് കയറിയത്. അധിക പ്രശ്നം നിനക്കറിയാമോ? അന്തസ്വാഭിമാനമുള്ള കുടുംബത്തിലെ നമ്മൾ. ഇവരുമായുള്ള ബന്ധം നമുക്ക് ഒരിക്കൽ ചേർന്ന്. അത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടാ. എനിക്ക് ഇക്കാര്യത്തിൽ ചേട്ടൻ ധിക്കരിക്കാതിരിക്കാൻ വയ്യ. എനിക്ക് എന്തെങ്കിലും ഒരു ഭർത്താവ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഈ നിൽക്കുന്ന മനുഷ്യനായിരിക്കും. അതെ ചേട്ടാ, ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. ഫെർണാണ്ടസ്, ഈ തെന്തിയെ നിങ്ങൾ വീണ്ടും വിളിച്ച് എന്റെ പെങ്ങളുടെ ഭാവി നശിപ്പിക്കുക. ഞാൻ തെന്തിയല്ല, അന്തസ്സായി ജോലി ചെയ്ത് ജീവിക്കുന്നത്.
ഞാൻ ഗീത വിവാഹം ചെയ്യും, സംശയമില്ല. ധിക്കാരി, ഇതിന് മറുപടി പറയേണ്ടത് കൈകൊണ്ടാണ്. എടേ, ഇതിനെല്ലാം കാരണക്കാരനെ ആര് വീട്ടിലെ ഫെർണാണ്ടസ്, ഇവനോട് സൂക്ഷിച്ച് ജീവിച്ചോളാം. ഇപ്പൊ എനിക്കും ഭാഷയെ നീ പെണ്ണ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഗീതയായി. എന്റെ ഭർത്താവ് ഉടനെ ജയിലിൽ നിന്നും വരും. അയാള് നീ എന്തിനു ഭർത്താവെന്ന് വിളിക്കും? ഞാനൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഈ നാട് വിടണം, എങ്ങോട്ടെങ്കിലും പോകണം. നിന്റെ ഭർത്താവിന്റെ കണ്ണെത്താൻ ഏതെങ്കിലും ദിക്കിലേക്ക്. അത് നടക്കുമോ ചേട്ടാ? നടക്കണം, നടത്തണം. എപ്പോഴാണ് നമ്മൾ പുറപ്പെടുകയെന്ന് പറയാൻ പറ്റില്ല. ഏത് സമയത്ത്? നീ ഒരുങ്ങിയിരിക്കണം. നീ എവിടെ പോയിരുന്നു? നീ സതിയുടെ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഞാനും അവളും കൂടി ഇങ്ങോട്ടെങ്കിലും പോവുകയാണ്. നീ എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? അവൾക്കൊരു ഭർത്താവില്ലേ? അവൻ ഭയങ്കരനാണെന്നാണ് കേൾക്കുന്നത്. അവൻ ജയിലിൽ നിന്ന് വന്നാൽ അതിനു മുൻപ് അവളെ രക്ഷിക്കണം. എനിക്ക് മാത്രമേ അതിന് കഴിയൂ. ആവശ്യമില്ലാത്ത ചിന്തകളാണതൊക്കെ. ഞാനെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. ചേട്ടൻ ഇനി ഈ കാര്യത്തിൽ എന്നെ ഉപദേശിക്കരുത്. മോഹനൻ എനിക്കൊരു അനുജനെ പോലെയാണ്. നീ അവന്റെ ഭാവി നശിപ്പിക്കരുത്. എനിക്ക് ഈ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ട്. അതിനിത് മാത്രമേ ഒരു വഴിയുള്ളൂ. നിനക്കൊരു ഭർത്താവുണ്ട്. അയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഓടിപ്പോവാൻ തീരുമാനിച്ചത്. അത് നിനക്ക് തനിച്ചായിക്കൂടെ. മോഹൻ എന്തിനു കൂട്ടുപിടിക്കുന്നു? തനിച്ചു പോയാൽ എന്റെ ഭർത്താവ് എന്നെ തിരക്കി വരും. മോഹൻ ഉണ്ടെങ്കിലും അയാൾ വരും, രണ്ടിനെയും വെട്ടിക്കൊല്ലും. ഇല്ല, മോഹൻ ചേട്ടൻ ഉണ്ടെങ്കിൽ അത് സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. അമ്മയായിരിക്കും. നിങ്ങൾ അറസ്റ്റ് ചെയ്തിരിക്കും. ഞാനിവിടെ ഒരു കാര്യം സംസാരിക്കാൻ. ഇവിടെ എന്തിനു വരുന്നു എന്നും എന്ത് നടക്കുന്നു എന്നും ഞങ്ങൾക്കറിയാം. ഇയാൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. ഇറങ്ങരുത്, പോയി പറഞ്ഞു കേട്ടില്ലേ, ഇറങ്ങ. നിങ്ങളുടെ കൂടെ നാട് വിട്ടു പോകരുതെന്ന് എന്നെ ഉപദേശിക്കാൻ വന്നതാണ് രാജുവേട്ടൻ. അങ്കിളിന് വിവരം അറിയിക്കും. നടക്കും, നടക്കാം. നീ ഇങ്ങനെ ചാട്ടം പിടിക്കരുത്. ആ മെക്കാനിക്കുമായിട്ടുള്ള ബന്ധം നമുക്ക് ചേർന്നല്ല. വിജയനുമായിട്ടുള്ള വിവാഹമാണ് നിന്റെ ഭാവിക്ക് നല്ലത്. ഇക്കാര്യത്തിൽ അമ്മ എന്നെ ഉപദേശിക്കരുത്. എന്റെ തീരുമാനം ഞാൻ അമ്മയോടും ചേട്ടനോടും ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഈ കാര്യത്തിൽ നീ പറയുന്നതല്ല ഞങ്ങൾ കേൾക്കേണ്ടത്. ഞങ്ങൾ പറയുന്നത് നീ അനുസരിക്കാണ് വേണ്ടത്. വയ്യമ്മേ, വയ്യ, എന്നോട് ക്ഷമിക്കൂ. ഗീതേ, അറിഞ്ഞോ നിന്റെ കാമുകന്റെ വിശേഷം? അവനെ ഒരു വേശ്യാലയത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. ഞാനോ സബ് ഇൻസ്പെക്ടർ പ്രഭാകരനാണ് അറസ്റ്റ് ചെയ്തത്. അവനെ ഒരു കള്ളക്കേസ് കൊടുക്കി നിന്നെ കൊണ്ട് മറ്റൊരു വിവാഹത്തിൽ സമ്മതിപ്പിക്കാൻ ഞാൻ പ്രാന്തത്തിൽ അതല്ല. നിനക്കറിയാമോ ഈ എനിക്ക് നിന്റെ അമ്മയൊക്കെ ഈ യൂണിഫോമിന് ഞാൻ ബഹുമാനിക്കുന്നു. രാജു, രാജു അങ്ങനെ ചെയ്യില്ല. രാജു നല്ലവനാണ്. പ്രഭാകരനെ ഫോണിൽ വിളിച്ചു ചോദിക്കും. അഡ്വക്കേറ്റ് ജോൺ വർഗീസാണ് അവനെ ജാമ്യത്തിൽ ഇറക്കുന്നത്. അദ്ദേഹത്തെ വിളിച്ചു ചോദിക്കും. രാജു അവിടെ വെറുതെ എന്തിനെങ്കിലും പോയതായിരിക്കും ചേട്ടാ. അവളെ സദാചാരം പഠിപ്പിക്കാനായിരിക്കില്ല അവനവിടെ പോയത്. സ്ത്രീകൾ അവന്റെ ബലഹീനതയാണ്. നീ ഇവിടെ വന്ന് കുറേ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിന്റെ സ്നേഹവും വിശ്വാസവും സമ്പാദിച്ചില്ലേ? അതുപോലെ അവൻ ഇവിടെ കീഴുണ്ടാവാം. വിജയനും നീയുമായുള്ള വിവാഹത്തിന്റെ തീയതി നിശ്ചയിക്കട്ടെ. നീ എന്ത് പറയുന്നു? അവളെന്ത് പറയാനാണ്? നിനക്ക് സമ്മതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഹലോ ആ ആരാ ആ ആ എന്തൊക്കെയാ വിശേഷം? വിജയനും ഗീതയും തമ്മിലുള്ള വിവാഹം നമുക്ക് ഉടനെ നടത്താം. നടത്താം. മൂന്നാല് ദിവസത്തിനകം തീയതി നിശ്ചയിക്കണം. ഇന്ന് രാത്രി ഇങ്ങോട്ട് വരികയാണെങ്കിലേ നമുക്ക് ഇവിടെ വെച്ച് എല്ലാ കാര്യങ്ങളും. ഇത്ര വലിയ മനുഷ്യര് നീന്റെ പാട് നോക്ക്. അതുകൊണ്ട് ഇവിടെ എന്തുണ്ടായി? രാജു ആ വീട്ടിൽ പോയത് കൊള്ളരായെന്ന് കാണിക്കാനാണെന്നേ നാട്ടുകാർ പറയും. ആരെന്ത് കുഴപ്പം ചെയ്താലും പഴി മുഴുവൻ പാവപ്പെട്ട രാജുവിന്റെ തലയ്ക്കാൻ. സംഭവത്തിനെ കേട്ട് നിങ്ങൾ ആ മോഹനെ വിളിച്ചൊരു വാക്ക് ചോദിച്ചോ? കണ്ടിട്ടേ പോലീസ് രാജു നടത്തിയെന്നുള്ള ശാസിക്കല്ലേ വേണ്ടത്? തല്ലി കൊല്ലണം. നിന്നെ ഞാൻ നോക്കിയിരിക്ക. നിന്നോട് വിശദമായിട്ട് ചില കാര്യങ്ങൾ ചോദിക്കാം. നിനക്ക് ലജ്ജയില്ലേടാ? നീ എന്തിനാണ് ആ കൊള്ളരാത്ത പെണ്ണിന്റെ വീട്ടിൽ പോകുന്നു? നീയാണ് ഇവന് ചീത്തപ്പേര് കിട്ടിയത്. നീ അവിടെ പോകണം. പോകണ്ട. നീ ഇവിടെ വെറുതെ നോണം, അല്ലെ നിനക്ക് കിട്ടും. നിനക്ക് നാണമുണ്ടോ? മാനമുണ്ടോ? നീ പെച്ചൻ കിട്ടണം. അങ്കിൾ എന്താ അങ്കിൾ ഇതല്ല? ഓ കുഞ്ഞപ്പോ ഒന്നും കേട്ടില്ല. ഇൻസ്പെക്ടറെ ഒന്നും പറഞ്ഞില്ലേ? പറഞ്ഞത് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കാത്തതാണ്. രാജുവിന് ഏതോ ഒരു പെണ്ണുമായി ബന്ധമുണ്ടെന്ന്. അതെയോ? അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയ കാര്യമില്ല. ആരാണെങ്കിൽ അങ്ങനെ വിശ്വസിച്ചോളൂ. ഇതിന്റെ മുഴുവൻ കാരണക്കാൻ ഇവനാണ്. ഇവനും ഒരു പെണ്ണുമായിട്ട് ചെറുപ്പത്തിലെ സ്നേഹമായിരുന്നു. അവളെ കല്യാണം കഴിച്ചയച്ചു. ഇപ്പൊ അവളെ താന്തോന്നിയായിട്ട് ജീവിക്കുകയാണ്. ഇവനും അവളും കൂടെ നാടുവിടാൻ പാടിട്ടുള്ളത്. ഇവനെ രക്ഷിക്കാൻ അവളെ ഒന്ന് ഉപദേശിക്കാനായിട്ട് രാജു ആ വീട്ടിൽ ചെന്നു. പോലീസ് വന്നതെല്ലാം വന്നു. മേലാൽ ആ വീട്ടിൽ പോയെന്ന് ഞാൻ അറിഞ്ഞാണ്ടല്ലോ. നിന്റെ കാര്യം ചേട്ടാ. എന്താ സതി? എന്റെ ഭർത്താവ് നാളെ ജയിലിൽ നിന്നും വരും. അദ്ദേഹത്തിന്റെ അമ്മ കേട്ടുണ്ടായിരുന്നു. നമുക്ക് രക്ഷപ്പെടണം ചേട്ടാ. നമ്മൾ തമ്മിൽ വീണ്ടും കണ്ടുമുട്ടിയെന്ന് അറിഞ്ഞാൽ രണ്ടുപേരെയും അദ്ദേഹം കൊല്ലും. എനിക്ക് ഈ ജീവിതത്തിൽ നിന്നും രക്ഷപ്പെടണം. എന്നെ രക്ഷിക്കൂ ചേട്ടാ, എന്നെ രക്ഷിക്കൂ. നാളെ തന്നെ നമുക്ക് പുറപ്പെടാം. നീ ഒരുങ്ങിയിരുന്നോളൂ. നീ പേടിക്കേണ്ട, നാളെ തന്നെ നമുക്ക് പുറപ്പെടാം. ഇതെല്ലാം ഇന്നലെ എടുത്ത് വയ്ക്കാമായിരുന്നേ. ആ വൈദ്യത്തല്ലയുടെ കണ്ണൊന്ന് മാറിക്കിട്ടണ്ടേ? അവരിവിടെ പോയി. അവർക്ക് സുഖമില്ല. ഞാൻ ആശുപത്രിയിലേക്ക് പറഞ്ഞു വെച്ചു. ഇപ്പൊ വരും. അതിനു മുൻപേ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തണം. വരും. ചോദിക്കാനാണ്, അല്ലെങ്കിൽ വല്ലയിടത്തും കരുതും വരിക്കുമായിരുന്നു. ഞാൻ നിന്നെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. എന്നോട് ക്ഷമിക്കണം. പുറത്തു കണ്ട ചെറുപ്പക്കാരൻ
എന്റെ പണ്ടത്തെ അയാളല്ലേ? എന്നെ പേടിച്ച് നീ അയാളുടെ കൂടെ പോവുകയായിരുന്നു അല്ലെ? പോയിക്കോളൂ, നീ അയാളുടെ കൂടെ പോയിക്കോളൂ. എവിടെയെങ്കിലും പോയി ഇനിയെങ്കിലും സുഖമായി ജീവി. എന്റെ ഭർത്താവിന് ഇപ്പോഴാണ് എന്നെ വേണ്ടത്. ചേട്ടൻ എന്നോട് ക്ഷമിച്ചു ചേട്ടാ. ചേട്ടൻ പോയിക്കോളൂ. Thank you.
ഇങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നത്. അപ്പോൾ നിങ്ങളാണ് ഞാൻ അന്വേഷിച്ച് നടന്ന ആള്. നീ എന്നെ ഉപദ്രവിച്ച ഞാൻ നിന്റെ അച്ഛന്റെ സ്നേഹിതൻ. എന്റെ മകൻ നിന്റെ പെങ്ങളെ കല്യാണം കഴിക്കാൻ പോകുക. നിനക്ക് എന്താണ് വേണ്ടത്? പണം വേണമെങ്കിൽ ഞാൻ തരാം. എത്ര പണം വേണം? എനിക്ക് ആവശ്യത്തിനുള്ള പണം എന്റെ അച്ഛൻ മാന്യമായ രീതിയിൽ സമ്പാദിച്ചു തന്നിട്ടുണ്ട്. നിങ്ങളെപ്പോലുള്ള കരിഞ്ചന്തക്കാരുടെ കൈക്കൂലി വാങ്ങാനല്ല സർക്കാർ എനിക്ക് ശമ്പളം തരുന്നത്. എന്നാൽ പിന്നെ ഈ ഒന്നേ നിവർത്തിയുള്ളൂ. നിന്നെ ആ